السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضوان الله. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي، أدركني يا حبيب الله. يا رب بالمصطفى بلغ مقاصدنا، فاغفر لنا ما مضى يا واسع الكرم. സർവാദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിത ശ്രേഷ്ഠന്മാർ, രക്ഷിതാക്കൾ, മുത്തഅല്ലിമുകൾ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു വതആലയുടെ അനുഗ്രഹത്താൽ മഹാന്മാരായ ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, അഹ്ലു ബൈത്തിലെ നേതാക്കൾ, മഹത്തുക്കളുടെ അവദാനങ്ങൾ പറയാനും ആളുകൾക്ക് ആത്മീയമായ ഉണർവ് പകർന്നു കൊടുക്കാനും ഉന്നതന്മാരായ നേതാക്കളുടെ സാന്നിധ്യത്തിൽ, സാരഥ്യത്തിൽ ഒരുക്കിയിട്ടുള്ള അനുഗ്രഹീതമായ സദസ്സാണ്. അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്ഥാപനത്തിന്റെ ശില്പിയും നമ്മുടെ എല്ലാവരുടെയും ആത്മീയ നേതൃത്വവും ജീവിതകാലം മുഴുവൻ അറിവിനും സേവനത്തിനും വേണ്ടി ഒഴിഞ്ഞുവെച്ച السيد محمد عمر الفاروق البخاري رحمة الله عليه മഹാന വർഗ്ഗങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തെ ജീവിത വഴികളെ ഓർമ്മിച്ചുകൊണ്ട് അവിടുന്ന് ബാക്കി വെച്ച സൽപ്രവർത്തനങ്ങളിലെ തുടർച്ചകൾ ഏറ്റെടുത്തുകൊണ്ട് അവിടുന്ന് കടന്നുപോയ വഴികളെക്കുറിച്ച് പുതിയ കാലത്തോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നാം സംഘടിപ്പിച്ചിട്ടുള്ള വേദിയിലാണ് ഇപ്പോൾ സംവദിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല മഹാനവർകളുടെ ദറജ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. മഹത്തുക്കളായ സദാത്തുക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങളുടെ സന്തോഷത്തിന്റെ, പരിഗണനയുടെ നോട്ടങ്ങൾ നമ്മുടെ സദസ്സുകളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കർമ്മഭൂമിയിൽ
അവിടുന്ന് ആദ്യമായി നിർവഹിച്ച മസ്ജിദിന്റെ ചാരത്ത് വിശ്രമിച്ചുകൊണ്ട് ലോകത്തോട് നൽകിയ വലിയ ഒരു സന്ദേശത്തെ ബഹുമാനപ്പെട്ട സയ്യിദവർകൾ ഇവിടെ നമുക്ക് കാണിച്ചു തരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മഭൂമി മക്കത്തുൽ മുക്കറമയാണ്. അവിടുത്തെ ദഅവത്ത് മക്കയിൽ നിന്ന് ആരംഭിച്ചെങ്കിലും സുപ്രധാനമായ കർമ്മഭൂമി അത് മദീനത്തുൽ മുനവ്വറയാണ്. സാങ്കേതികമായി പറഞ്ഞാൽ കർമാനുഷ്ഠാനങ്ങളുടെ നിയമങ്ങൾ വരുന്നത് അത് മദീനയിലാണ്. അടിസ്ഥാനപരമായ അഖീദയുടെ ആദ്യ പാഠങ്ങളാണ് മക്കയിൽ നിർവഹിക്കപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കർമ്മഭൂമിയാകുന്ന മദീനയിൽ നിർമ്മാണപരമായി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം നിർവഹിച്ചത് മസ്ജിദിന്റെ നിർമ്മാണമാണ്. അവിടുന്ന് വഫാത്തായപ്പോൾ വിശ്രമിക്കാൻ ആഗ്രഹിച്ചതും അല്ലാഹു നിശ്ചയിച്ചതും ആ മസ്ജിദിന്റെ ചാരത്താണ്. അതേ ഒരു മാതൃകയിൽ ബഹുമാനപ്പെട്ട സയ്യിദവറുകൾ അവിടുത്തെ പൗത്രൻ ഈ കർമ്മഭൂമിയിൽ സ്ഥാപിച്ച മസ്ജിദിന്റെ അങ്കണത്തിൽ നമുക്കെല്ലാം ആത്മീയമായ വെളിച്ചം പകർന്നുകൊണ്ട് വിശ്രമിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിൽ വന്നപ്പോൾ സാങ്കേതികമായ ചില പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. അല്ലാഹുവേ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. മിൻ അഹബ്ബിൽ ബിലാദി ഇലയ്യ, എനിക്ക് ഏറ്റവും പ്രിയമുള്ള നാടാകുന്ന മക്കയിൽ നിന്നാണ് ഞാൻ വരുന്നത്. അതെന്റെ വലിയുപ്പയായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഹറമാണ്. അത് എന്റെ വലിയുപ്പയായ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ ഓർമ്മകൾ ചേർന്നു നിൽക്കുന്നതാണ്. അതിന്റെ എന്റെ ജന്മഭവനം നിലകൊള്ളുന്ന സ്ഥലമാണ്. അൽ അമീൻ എന്ന ആളുകൾ എന്നെ വിളിച്ചിരുന്ന നാട്ടിൽ ബലദുൽ അമീൻ, അൽ അമീന്റെ നാടാണത്. അങ്ങനെയെല്ലാമുള്ള ഒരുപാട് വിശേഷങ്ങൾ മക്കയ്ക്കുണ്ട്. പക്ഷേ ഇവിടേക്ക് വന്നപ്പോൾ എനിക്ക് നിന്നോട് പറയാനുള്ളത്, യാ റബ്, ഞാൻ പലായനം ചെയ്ത് പുറപ്പെട്ടത് മിൻ അഹബ്ബിൽ ബിലാദി ഇലയ്യ ഇലാ അഹബ്ബിൽ ബിലാദി ഇലൈക. അല്ലാഹുവേ, നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാട് ഇതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാട് ഇതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നിനക്ക് ഞാൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെടുകയും നിന്റെ ഖലീൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കർമ്മങ്ങൾ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന മക്കയിൽ ഏതെല്ലാം അനുഗ്രഹങ്ങളാണോ നീ നൽകിയത്, അതിനേക്കാൾ അനുഗ്രഹങ്ങൾ എന്റെ കർമ്മഭൂമിയിൽ എനിക്ക് തരണം. ഞാൻ ദഅവത്തിന്റെ മുഖ്യഭൂമിയായി തിരഞ്ഞെടുത്ത നാട്ടിൽ അല്ലാഹുവേ, എനിക്കിവിടെ ഒരുപാട് അനുഗ്രഹങ്ങൾ തരണം. എന്റെ ജന്മനാടിനേക്കാൾ വലിയ അനുഗ്രഹം എന്റെ സേവനത്തിന്റെ നാട്ടിൽ തരണം. എപ്പോഴും ഒരു ജന്മനാടിനോട് ഒരാൾക്ക് ബന്ധമുണ്ടാകും. ആ ഒരു സ്നേഹം എനിക്ക് മക്കയോടുണ്ട്. അതോടൊപ്പം അത് കഅബയുടെ നാടാണ്. ആളുകൾ ഹജ്ജിന് വേണ്ടി എത്തിച്ചേരുന്ന ദേശമാണ്. തറവാടിന്റെ തായ് വേരുകൾ അവിടെയാണ്.
അതെല്ലാം അവിടെ കിടക്കുമ്പോഴും ഞാൻ ഇസ്ലാമിക ദൈവത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട് ഹിജറ വന്ന ഈ നാട്ടിൽ എന്റെ ജന്മനാടിനേക്കാൾ കൂടുതൽ അനുഗ്രഹം ചെയ്തു തരണം. കേവലം എനിക്കൊരു പള്ളി ഉണ്ടായാൽ പോരാ, ഈ നാട്ടിലെ ധാന്യങ്ങൾക്ക് ബറക്കത്ത് വേണം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മുദ്ദിന വഫീ സാഇന. അല്ലാഹുവേ ഈ നാട്ടിൽ ആളുകൾക്ക് ആവശ്യമായ വിഭവങ്ങളിൽ എല്ലാം അനുഗ്രഹം തരണം. ഈ നാട്ടിൽ ചെറിയ പകർച്ചവ്യാധിയുണ്ട്. യസിരിബി എന്ന് പേരുള്ള കാലത്ത് അവിടെ ഒരു രോഗമുണ്ട്, ഒരു പകർച്ചവ്യാധിയുണ്ട് ഇവിടെ. അതിവിടെ നിന്ന് ദൂരേക്ക് അകറ്റിത്തരണം. അത് ജുഹഫയിലേക്ക് മാറ്റിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാദാത്തുക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത, ഇസ്ലാമിക ദഅവത്തിന്റെ വഴിയിൽ നിലകൊള്ളുന്നവർക്ക് പകർന്നുകൊടുത്ത വലിയൊരു അധ്യായം. നിങ്ങളുടെ ജന്മനാടിനേക്കാൾ നിങ്ങളുടെ കർമ്മഭൂമിയെ നിങ്ങൾ സ്നേഹിക്കണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയും പ്രവർത്തനവും സാന്നിധ്യവും എല്ലാം അതിനുവേണ്ടിയാണ്. അതിന്റെ ഒരു പകർപ്പെന്നോണം ബഹുമാനപ്പെട്ട സയ്യിദവറുകൾ ഈ നാട്ടിൽ വന്ന് സേവനം ചെയ്ത് ഇവിടത്തെ എല്ലാത്തിന്റെയും ബറക്കത്തിനു വേണ്ടി പ്രാർത്ഥിച്ച് ഇവിടെ ആവശ്യമായ മുഴുവൻ വൈജ്ഞാനിക ആത്മീയ ഭൗതിക സേവനങ്ങളുടെയും അമരത്വ നിലകൊണ്ടു. അങ്ങനെയുള്ള അനുഗ്രഹങ്ങളെല്ലാം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവിടുത്തെ കർമ്മഭൂമിയുടെ ഏതെല്ലാം നന്മയ്ക്കു വേണ്ടി നിലകൊണ്ടുവോ, ബാംഗ്ലൂരിൽ നിന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് അവർകളുടെ മുഹിബുകൾ, ഈ സ്ഥാപനത്തിന്റെ സ്നേഹികൾ വിഭവങ്ങളുമായി സന്തോഷം രേഖപ്പെടുത്തി ഈ സദസ്സിലേക്ക് മഖാമിലേക്ക് ഒക്കെ എത്തിച്ചേരുകയാണ്. അല്ലാഹു തആല അവർക്കെല്ലാം ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആ വിഭവ സമാഹരണത്തിനു വേണ്ടി പരിശ്രമിച്ചവരും സഹായിച്ചവരും അവർക്കെല്ലാം അല്ലാഹു തആല എല്ലാവിധ ഇരുലോക സന്തോഷങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ തിരുമൊഴിയെ എല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ മുമ്പിൽ സഞ്ചരിച്ചു പോയ ഒരു മഹത് വ്യക്തിത്വത്തിന്റെ ഓർമ്മ പഥങ്ങളിലൂടെയാണ് ഉറൂസിന്റെ ദിനരാത്രങ്ങൾ കടന്നു പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശരീരം മദീനയിൽ വിശ്രമിക്കുന്നു. അതോടെ ആ നാട് ലോകത്തിന്റെ ഹൃദയഭൂമിയായി മാറി. അൽ മദീന സിറ്റി എന്നർത്ഥമുള്ള പേരിലേക്ക് വന്നു. കോടാനകോടി ജനങ്ങൾ അവിടെ വന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ നാട്ടിലേക്ക് വരുന്ന ആളുകൾ മദീനയിലേക്ക് വന്നു ചേരുന്നത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്ദർശിക്കാൻ വേണ്ടിയാണ്. നാട്ടുകാർക്ക് എന്തെല്ലാം നൽകി, കർമ്മഭൂമിയുടെ ആളുകൾക്ക് എന്തെല്ലാമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയത്? അണമുറിയാത്ത അനുഗ്രഹങ്ങളുടെ കലവറകളെ, കാലങ്ങൾക്ക് മറച്ചു പിടിക്കാനാവാത്ത പാരമ്പര്യങ്ങളുടെ അനുഗ്രഹങ്ങളുടെ അധ്യായങ്ങളെ എന്നേക്കുമായി തുറന്നുകൊടുത്തതുപോലെ ഈ നാട്ടിലേക്ക് എത്രയോ വഫദുകൾ, സഞ്ചാര സംഘങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ തിരുശരീരം ഇവിടെ വിശ്രമിക്കുന്നു എന്ന കാരണത്താൽ മാത്രം ഈ മദഹറിന്റെ പരിസരത്തേക്ക്, ഈ നാട്ടിലേക്ക് എത്ര ആളുകളാണ് നാനാദിക്കിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്! ഈ ആദിത്യങ്ങളെല്ലാം അരുളാനുള്ള ഒരവസരം ഈ ദേശത്തിനു നൽകിയത് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന്
പകർന്നെടുത്ത ഒരു പാരമ്പര്യത്തിന്റെ ശകലമാണ്. അതാണ് കാണിച്ചു നിന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അവിടുന്ന് വിശ്രമിക്കാൻ തിരഞ്ഞെടുത്തത് അവിടുത്തെ ജന്മനാട്ടിലായിരുന്നുവെങ്കിൽ ഈ വലിയ സാർത്ഥവാഹക സംഘങ്ങളെല്ലാം അവിടേക്ക് ഒഴുകിയേനെ. ഇവിടെ നടത്തുന്ന ഒരു ചടങ്ങില്ലത് പരിമിതപ്പെട്ടേനെ. പക്ഷേ ഇസ്ലാമിക പ്രവർത്തനത്തിന് എനിക്ക് എല്ലാ സഹായങ്ങളും നൽകിയ ഒരു നാട്ടിൽ വിശ്രമിക്കണമെന്ന ഒരാഗ്രഹം ഈ നാട്ടുകാരോടുള്ള സ്നേഹമാണ്. അതോടൊപ്പം അവിടുന്ന് സ്ഥാപിച്ച മസ്ജിദിൽ നിന്നുള്ള നിസ്കാരത്തിന്റെ ചലനങ്ങൾ സന്തോഷങ്ങൾ ചാരത്തുകിടന്ന് അനുഭവിക്കണം എന്നത് മറ്റൊരു സന്തോഷത്തിന് വേണ്ടിയുള്ള സാന്നിധ്യമാണ്. ഇതെല്ലാം ഒത്തുചേർന്ന ഒരു നഗരിയിൽ നാം നിലകൊള്ളുകയാണ്. മഹാന്മാരായ ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, സദാത്തുക്കൾ, അവരുടെയൊക്കെ മഹത്വവും സാന്നിധ്യത്തിന്റെ വിശുദ്ധിയും നമ്മളെല്ലാവരും തിരിച്ചറിയാനും ഓരോ വർഷവും നടക്കുന്ന ഉറൂസുകളിലൂടെ അവർ കാണിച്ചു തന്ന വഴിയിലേക്ക് കൂടുതൽ നമ്മൾ കടന്നു ചെല്ലാനും അവസരം കണ്ടെത്തുകയാണ് വേണ്ടത്. അവർ ജീവിച്ച ജീവിതത്തിന്റെ ഒരു തെളിമയാണ് ശുഭ്രവസ്ത്രധാരികളായ ആയിരങ്ങൾ ഒത്തുചേരുന്ന ഒരു നഗരിയായി ഇത് മാറിയത്. നമ്മുടെ ജീവിതം എന്താണ് ബാക്കി വെച്ചിട്ട് പോകാനുള്ളത് എന്നാലോചിക്കാൻ ആണ്ടുതോറും നമുക്ക് അവസരം തരികയാണ് ഇവിടെ. ഞാൻ മരിച്ചാൽ ഞാൻ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി എന്ത് സ്ഥാപിച്ചിട്ടാണ് പോകുന്നത്? എന്റെ ജീവിതത്തിന്റെ ബാക്കി പത്രമായി എന്തുണ്ട് എന്ന് നമുക്ക് ഓരോരുത്തർക്കും ആലോചിക്കാനുള്ള ഒരവസരം. ഒരുപാട് സൽക്കർമ്മങ്ങൾക്ക് കാരണക്കാരാവാൻ നിർവഹിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, സയ്യിദവർകളുടെ ജീവിതത്തെ കുറിച്ച് അവിടുത്തെ മഹത്വം എന്നേക്കാൾ അറിയുന്നവരാണ് സദസ്സിലും വേദിയിലുമുള്ള എല്ലാവരും. കൂടുതൽ പറയേണ്ടതില്ല. ഈ അവസരത്തിൽ ആനുകാലികമായ ചില കാര്യങ്ങളിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. ഏത് പ്രയാസ കാലഘട്ടത്തിലെയും തുരുത്തുകൾ അത് ആത്മീയതയുടെ കേന്ദ്രങ്ങളാണ്. പുതിയ കാലം വിശ്വാസികൾ ഒരുപാട് പ്രയാസങ്ങളുടെ നടുവിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ നമുക്ക് എവിടേക്കാണ് ചെല്ലാനുള്ളത് എന്ന ഒരന്വേഷണം ഇവിടെ നിലനിൽക്കുകയാണ്. വിശ്വാസികൾ ഒരുപാട് പ്രയാസങ്ങളുടെ നടുവിൽ കടന്നു പോകുന്നു. ഒരു ഭാഗത്ത് രാഷ്ട്രീയപരമായ പ്രശ്നങ്ങൾ, വേറൊരു ഭാഗത്ത് പ്രകൃതി ദുരന്തങ്ങൾ, വേറൊരു ഭാഗത്ത് നിയമത്തിന്റെ കുരുക്കുകൾ, ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് വിശ്വാസികളായ നമുക്ക് ചില വീണ്ടും വിചാരങ്ങൾ ആവശ്യമുണ്ട്. നമ്മൾ ജീവിക്കുന്നത് ഏത് ഭൂമിയിലാണ്? ഇതൊരു പറുദീസയുടെ ലോകമല്ല. നാം ജീവിക്കുന്ന ഈ ലോകം സ്വർഗാനുഭൂതികളുടെ നിലവറയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. ഇത് താൽക്കാലികമായ സുഖങ്ങളുടെ വീടാണ്. നമ്മളെല്ലാവരും ഇവിടെ നിന്ന് പോകേണ്ടവരാണ്. വിശ്വാസികളായ നമ്മളെപ്പോലെ പ്രതിസന്ധികളെ നേരിടാൻ കരുത്തുള്ള വേറൊരു വിഭാഗവും ഉണ്ടാവില്ല. കാരണം നമ്മൾ എന്നത്തേക്കും ഇവിടെ ജീവിക്കാൻ വന്നവരല്ല. നമ്മളിവിടെ നൈമിഷികമായ ഒരു ജീവിതമാണുള്ളത് എന്ന് തിരിച്ചറിയുന്നവരാണ്. അതുകൊണ്ട് നമുക്ക് പ്രയാസങ്ങൾ പുത്തരിയല്ല. പ്രയാസങ്ങൾ എന്നത്തേക്കുമുള്ള പ്രയാസങ്ങളല്ല. ഏതെങ്കിലും പ്രതിസന്ധികൾ നമുക്ക് കർമ്മങ്ങൾക്ക് വിഘാതമല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഴിഞ്ഞു, യാ അബാ സഈദ്, അല്ലയോ അബൂ സഈദ്, മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാം ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ വജബത് ലഹുൽ ജന്ന ഫഅജിബ ലഹ അബൂ സഈദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട മൂന്ന് സന്ദേശങ്ങൾ
يا أبا سعيد അല്ലയോ അബൂ സഈദ് അൽ ഖുദ്രി എന്നവരോട് പറയട്ടെ, മൻ റളിയ ബില്ലാഹി റബ്ബൻ, റബ്ബായി ആരാണോ അല്ലാഹുവിനെ പൊരുത്തപ്പെടുന്നത്, തൃപ്തിപ്പെടുന്നത്, ഈ ലോകത്തിന്റെ സൃഷ്ടാവും പരിപാലകനുമായ അല്ലാഹു തആല, അവൻ മാത്രമാണ് നമ്മുടെ പരിപാലകൻ, നമ്മുടെ റബ്ബ്. ആ അല്ലാഹുവിൽ ഒരാൾ തൃപ്തിപ്പെട്ടാൽ രക്ഷിതാവായി വേറൊരാളെയും എനിക്ക് ആവശ്യമില്ല. എല്ലാ രക്ഷാകർത്തൃത്വവും എല്ലാ സംരക്ഷണവും സർവാധിപതിയായ അല്ലാഹുവിൽ നിന്ന് മാത്രമാണ്. എന്റെ പരിപാലകൻ എന്റെ റബ്ബാകുന്ന അല്ലാഹു മാത്രമാണ് എന്ന് ഒരാളിൽ ഉറച്ച വിശ്വാസവും തൃപ്തിയും ഉണ്ടായാൽ, വബിൽ ഇസ്ലാമി ദീനൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ മതം ഇസ്ലാമിനെ ഒരാൾ ജീവിത മാർഗമായി, ജീവിത വ്യവസ്ഥിതിയായി ഒരാൾ തൃപ്തിപ്പെട്ടാൽ, വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയാ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവിൽ നിന്നുള്ള ദൂതരായി ഒരാൾ തൃപ്തിപ്പെട്ടാൽ, ഇവിടെ നബി എന്ന പ്രയോഗത്തിന്റെ സാരം കുറച്ച് വിശാലമാണ്. ഇൻഷാല്ലാ അതിന്റെ വ്യാപ്തിയിലേക്ക് അല്പം ചില കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ മാതൃകയായി ഒരാൾ തൃപ്തിപ്പെട്ടാൽ, ഇസ്ലാമിനെ ജീവിതത്തിന്റെ വ്യവസ്ഥിതിയായി ഒരാൾ പൊരുത്തപ്പെട്ടാൽ, അല്ലാഹു മാത്രമാണ് സ്രഷ്ടാവ് പരിപാലകൻ എന്നൊരാൾ തൃപ്തിപ്പെട്ടാൽ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വജബത്ത് ലഹുൽ ജന്ന, അയാൾക്ക് സ്വർഗം നിർബന്ധമായിരിക്കുകയാണ്, സ്വർഗം ലഭിക്കാനിരിക്കുകയാണ്, ഈ ജീവിതത്തിനപ്പുറം പറുദീസയുടെ ലോകം ലഭിക്കാനിരിക്കുകയാണ്. فعجب لها ابو سعيد ابو سعيد الخدري رضي الله عنه ആശ്ചര്യം പ്രകടിപ്പിക്കുകയാണ്. فقال عيد علي يا رسول الله അല്ലയോ ഹബീബായ തങ്ങളെ, എത്ര മോഹനമായ ഒരു പ്രസ്താവനയാണിത്, എത്ര ശോഭനമായ ഒരു തീർപ്പാണിത്, എത്ര പ്രതീക്ഷയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത്, അതുകൊണ്ട് ഒന്നുകൂടി ഒന്ന് കേൾപ്പിച്ചു തരുമോ എന്ന് പുണ്യപ്രവാചകരോട് അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. ഹബീബായ തിരുതിങ്കൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശിഷ്ടാധരങ്ങളിൽ നിന്ന് മോഹനമായ വാഗ്ദാനങ്ങളുടെ ശോഭന വദസ്സുകൾ രംഗത്ത് വരികയാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും അത് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറയുന്നത്, ഇതിനപ്പുറം ഒരു കാര്യം കൂടി പറഞ്ഞു തരട്ടെ അബൂ സഈദ്, ഈ പറയപ്പെട്ട കാര്യങ്ങൾക്കപ്പുറം ഒന്നുകൂടി എനിക്ക് പറയാനുണ്ട്. ആ ഒരു കാര്യം എന്താണ്? അതുവഴി നിങ്ങൾക്ക് സ്വർഗത്തിൽ 100 പദവികൾ കൂടി വേറെയും ലഭിക്കുന്നതാണ്. സ്ഥാനങ്ങളുടെ ഇടയിൽ ആകാശഭൂമികളുടെ അകലമുണ്ട്. ആ ഓരോ പദവികളുടെയും ഇടയിൽ ആകാശഭൂമികളുടെ വ്യാപ്തിയുണ്ട്. അത്രയും ഉന്നതമായ ഒരു 100 പദവികൾ നിങ്ങൾക്ക് ലഭിക്കാനുണ്ട്. അല്ലയോ ഹബീബായ തങ്ങളെ, അത്രമേൽ ശ്രേഷ്ഠമായ ഒരു കാര്യമേതാണ്? കാല അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരമാണ്. അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരമാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി നിവേദനം ചെയ്ത ഹദീസാണ് ഞാൻ വായിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നത് ആർക്കാണ്? ആ സ്വർഗത്തിലെ അത്യുന്നതമായ പദവി ആർക്കുള്ളതാണ്?
وَلِكُلِّ سَعِيٍّ صَالِحٍ بَابٌ وَرَبُّ السَّعِي مِنْهُ دَاخِلٌ بِأَمَانِي بَابُ الْجِهَادِ وَذَاكَ عَلَاهَا وَبَابُ الصَّوْمِ يُدْعَى الْبَابُ بِالرَّيَّانِ ولسوف يدعى المرء من أبوابها جمعا إذا وافى جل الإيمان منهم أبو بكر هو الصديق ذا كخليفة المبعوث بالقرآن ابن القيم الجوزي يدنوني الذي يبرغلان ذا എല്ലാ സൽക്കർമ്മങ്ങൾക്കും സ്വർഗത്തിൽ അത്യുന്നതമായ പദവികളുണ്ട്, കവാടങ്ങളുണ്ട്, നിർണിതമായ കവാടങ്ങൾ സ്വർഗത്തിലുണ്ട്. അതിലേറ്റവും ഉന്നതമായ കവാടം അല്ലാഹുവിന്റെ മാർഗത്തിൽ സമരക്കളത്തിൽ നിലകൊണ്ടവർക്കുള്ളതാണ്. പ്രിയമുള്ളവരെ, ഒരാൾ അല്ലാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാർഗദർശനത്തിന്റെ ഏറ്റവും ആധികാരിക നേതൃത്വമായി സ്വീകരിക്കുകയും ഇസ്ലാമിനെ ഒരാൾ ജീവിതത്തിന്റെ വ്യവസ്ഥിതിയായി പൊരുത്തപ്പെടുകയും ചെയ്താൽ അയാൾക്ക് സ്വർഗം നിർബന്ധമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഹദ്ദാദിലൂടെ ചെല്ലുന്നത്. رضينا بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم نبيا ورسولا. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു മഹനീയമായ ദഅവത്തിന്റെ മാർഗം ഇന്നലകളിൽ പൂമെത്തയിലൂടെ കടന്നു വന്നതല്ല, ഇതൊരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നു വന്ന മതമാണ്. ആധുനിക ലോകത്ത് ഇന്ത്യയിലെ രാഷ്ട്രീയ സമീപനങ്ങൾ വിശ്വാസികൾ ആശങ്കയോടെ നോക്കേണ്ടതില്ല, വിശ്വാസികൾക്ക് അനിവാര്യമായി അഭിമുഖീകരിക്കേണ്ടി വരുന്നതാണിത്. എവിടെയെല്ലാം വിശ്വാസികൾ കടന്നുപോയോ അവിടെയെല്ലാം പരീക്ഷണങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു വന്നിട്ടുള്ളത്. അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരാരാണ്? അവന്റെ മഹാന്മാരായ അമ്പിയാക്കളാണ്. അതിലേറ്റവും അത്യുന്നതമായ പദവി ആരുടേതാണ്? വഅഫ്ളലുൽ ഖൽഖി അലൽ ഇത്ലാഖി നബിയുനാ ഫാമിൽ അനി ശിഖാഖി. ഇബ്രാഹിമുൽ ലഖാനി തങ്ങൾ ജൗഹറത്തു തൗഹീദിൽ എഴുതിയതാണ്, അല്ലാഹു സൃഷ്ടിച്ചതിൽ വെച്ച് ഏറ്റവും അത്യുന്നതമായ പദവി ആരുടേതാണ്? ലോകമാകമാനമുള്ള മാനവികതയുടേത് മാത്രമല്ല, പ്രപഞ്ചമാകമാനമുള്ള സൃഷ്ടിജാലങ്ങളെക്കാൾ അത്യുന്നതമായ പദവിയുടെ നേതാവ് ആരാണ്? എന്റെയും നിങ്ങളുടെയും ആത്മാവിന്റെ ആനന്ദമായ സയ്യിദുൽ വറാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബീ വസല്ലമ തങ്ങളാണ്. ആ ഹബീബായ തങ്ങൾ എത്രയെത്ര പരീക്ഷണത്തിന്റെ വഴിയിലൂടെയാണ് കടന്നുപോയത്, ഏതെല്ലാം ദുർഘട സന്ധിയിലൂടെയാണ് അവിടുന്ന് കടന്നുപോയത്. സ്വഹാബ വന്ന് ചോദിച്ചില്ലേ, യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ, ഏതെല്ലാം പ്രതിസന്ധികളാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്? സത്യദീനാണിന്റെ ഇസ്ലാമിനെ മുറുകെ പിടിച്ചതിന്റെ പേരിൽ ഏതെല്ലാം പ്രതിസന്ധികളാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്? അല്ലാഹുവിലേക്കൊന്ന് ദുആ ചെയ്യുന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് സ്വഹാബ ചോദിക്കുകയാണ്, അഖീദയുടെ ഏറ്റവും വലിയ സ്കൂളാണ് മദ്രസത്തു റസൂലില്ല സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ പാഠശാലയാണ്. അവിടുത്തെ ദുആ കൊണ്ട് ഏതെല്ലാം വിജയം സ്വഹാബത്തിന് ലഭിച്ചു, അവിടുത്തെ ദുആ കൊണ്ട് എത്രയെല്ലാം പ്രതിസന്ധികൾ അവർക്ക് മാറിക്കിട്ടി, അവിടുത്തെ ദുആ കൊണ്ട് ആ ജനങ്ങൾക്ക് മഴ ലഭിച്ചിട്ടുണ്ട്, അവിടുത്തെ ദുആ കൊണ്ട് ജനങ്ങൾക്ക് മഴ മാറിക്കിട്ടിയിട്ടുണ്ട്.
ഇതെല്ലാമുള്ള സ്വഹാബത്ത് പലപ്പോഴും പരീക്ഷണത്തിൽ പെടുകയാണ്. അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. ഇതൊക്കെ ചെറിയ ചെറിയ കാലപ്രതിസന്ധികൾ വരുമ്പോഴേക്ക്, അതാ പ്രകൃതിക്ഷോഭങ്ങൾ വരുമ്പോഴേക്ക്, നിങ്ങളുടെ ഔലിയാക്കൾ എവിടെയെന്ന് ചോദിക്കുന്നവർ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായിക്കണം. യുക്തിവാദികൾക്ക് വേണ്ടി സദ്യ ഒരുക്കുന്ന മതത്തിലെ യുക്തിവാദികളായ ആളുകൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് എത്ര പ്രതിസന്ധി മാറിപ്പോയി. അതേ ഹബീബായ തങ്ങളോട് സ്വഹാബ വന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, അവിടുന്ന് ഒന്ന് ദുആ ചെയ്യുന്നില്ലേ, നമ്മൾ എത്ര പ്രതിസന്ധിയിലാണ് കഴിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് കൊണ്ട് നാലാൾക്കുള്ള ഭക്ഷണം 4000 മാറിയത് ഹദീസുകൾ നിവേദനം ചെയ്യുകയാണ്. അതേ ഹബീബായ തങ്ങൾ തന്നെ ഷേബ് അബി ത്വാലിബിൽ പട്ടിണി കിടന്നത് കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭക്ഷണപാനീയങ്ങളുമായി ബന്ധപ്പെട്ട മുഅ്ജിസത്തുകൾ എത്രയാണ്! അതേ തിരുനബി തങ്ങൾ തന്നെ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് പള്ളയിൽ പാറ വെച്ച് കെട്ടുകയാണ്. മതത്തിലെ ആധുനിക യുക്തിവാദികൾ ഇതെങ്ങനെയാണ് വായിക്കുക? മഖാമിൽ വെള്ളം കയറിയത് കൊണ്ട് വലിയന് മഹത്വമില്ലെന്ന് പറയുന്നവർ തിരുനബി തങ്ങളുടെ മുഅ്ജിസത്തുകളെ എങ്ങനെയാണ് വായിക്കുക? മതത്തെ വായിക്കാനുള്ള വീക്ഷണമില്ലാത്തവരെ നിങ്ങൾ മതത്തെ ഉപയോഗിക്കാൻ പാടില്ല. മതത്തെ വായിക്കാനുള്ള നിദാനം അറിയാത്തവരെ നിങ്ങൾ മതത്തിന്റെ വേഷത്തിൽ ഇറങ്ങാൻ പാടില്ല. ഈ വേദിയിൽ ഞാൻ നീട്ടിയത് സംസാരിക്കുന്നില്ല. ആനുകാലികമായി അത്തരം ഉയർന്നു വന്ന ചർച്ചകളെ മുഴുവൻ ഇൻഷാ അല്ലാഹ് വരുന്ന വേദികളിൽ പറയുന്നുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പട്ടിണി കിടന്ന ഒരു സംഭവം വായിക്കുകയാണ് ഖന്ദഖിൽ. അതേ അധ്യായത്തിൽ തന്നെ വായിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ, തൽഹത്ത് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ, വ്യത്യസ്തരായ സ്വഹാബ കിറാമിന്റെ വീട്ടിൽ ഒരാൾക്കുള്ള ഭക്ഷണം 1000 ആളുകൾക്ക് കൊടുക്കുന്നത്. എന്തേ ഈ മുഅ്ജിസത്ത് കിടങ്ങ് കീറുന്നതിന് മുമ്പ് കാണിച്ചുകൂടായിരുന്നോ? എന്തേ ഈ മുഅ്ജിസത്ത് സ്വഹാബാക്കൾ മുഴുവനും പാറ വെച്ച് കെട്ടുന്നതിന് മുമ്പ് കാണിച്ചുകൂടായിരുന്നോ? നമുക്ക് ചോദിക്കേണ്ടതില്ല. രണ്ടിന്റെയും മതനീതികളെ അറിയുന്നവരാണ് നമ്മൾ. മതത്തിന്റെ നിദാനം അറിയാത്തവരെ ആധുനിക യുക്തിവാദികൾക്ക് നിങ്ങൾ കഞ്ഞിവെക്കുകയാണ്. ഇത്തരം സംഭവങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് വായിക്കുന്നത്? എന്നാൽ അമ്പിയാക്കളുടെ മുഅ്ജിസത്തിന്റെ തുടർച്ചയാണ് ജൗഹറത്തു തൗഹീദിൽ തന്നെ ഇബ്രാഹിമുൽ ലഖാനി തങ്ങൾ പറയുകയാണ്, ഔലിയാക്കൾക്ക് കറാമത്തുണ്ടെന്നത് നീ ഉറപ്പിച്ചോ. വമൻ അതാരെങ്കിലും നിഷേധിച്ചാൽ അവന്റെ വർത്തമാനം തള്ളിക്കോ, അവൻ കാര്യം മനസ്സിലാക്കാൻ യുക്തിയുള്ളവനല്ല, അവനോട് വേദമോതിയിട്ട് കാര്യമില്ല. കാരണം കറാമത്തിനെ മനസ്സിലാക്കാൻ, മുഅ്ജിസത്തിനെ മനസ്സിലാക്കാൻ മതപരമായ ഒരു വിവേകം ആവശ്യമുണ്ട്. ആ വിവേകം അവനില്ലാത്തവനാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഇവിടെ ദീനു നടത്തിയത് പൂമത്തയിലൂടെയല്ല, പുഷ്പകവാടിയിലൂടെയല്ല. ഇതിനെ സാംശീകരിച്ചുകൊണ്ട് ഇബ്നുൽ ഖയ്യിം എഴുതുന്ന ഒരു പ്രയോഗമുണ്ട്. അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കാം. ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ കിതാബുൽ ഫവായിദിൽ എഴുതുകയാണ്, യാ മുഹന്നസൽ അസ്മി ഐന അന്ത വത്തരീഖു തരീഖുൻ തഇബ ഫീഹി ആദമു വനാഹ ലി അജലിഹി നൂഹുൻ അലൈഹിസ്സലാം. അല്ലയോ വിശ്വാസികളെ, നിങ്ങളുടെ മാർഗമേതാണെന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ സ്വീകരിച്ച മതത്തിന്റെ വഴിയെ നിങ്ങൾ അറിയേണ്ടതുണ്ട്. മുത്തലാഖിന്റെ ബില്ല് പാസ്സാകുമ്പോഴേക്ക് പ്രകമ്പനം കൊള്ളേണ്ടവരല്ല.
370-ാം വകുപ്പെടുത്ത മാറ്റുമ്പോഴേക്ക് പേടിക്കേണ്ടവരല്ല. രാജ്യത്തിന്റെ ജനസംഖ്യാ പട്ടികയെ പുനഃക്രമീകരിക്കുമ്പോഴേക്ക് മതം മാറ്റിവെക്കേണ്ടവരല്ല. ഒരുപാട് പരസ്യ ആക്രമണങ്ങൾ നടക്കുമ്പോഴേക്ക് ഭയവിഹ്വലരാവേണ്ടവരല്ല. നമ്മൾ കടന്നു വന്ന വഴിയെക്കുറിച്ച് നമുക്കറിയുമോ? ഈ ഇസ്ലാമിന്റെ ഇന്നലകളുടെ സഞ്ചാര വഴികളെ കുറിച്ച് നിങ്ങൾക്കറിയുമോ? അതാണ് നിങ്ങളോട് കാലത്തിന്റെ മുമ്പിൽ വായിച്ചു തരുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് സ്വഹാബ റളിയല്ലാഹു അൻഹും എന്ന് പരാതി പറഞ്ഞപ്പോൾ അവരോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ ആശയം ഏതാശയമാണ്? ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണേ തങ്ങളെ. അവിടുന്ന് ഒരുപാട് ദുആയ്ക്ക് അത്ഭുതകരമായി ഉത്തരം കാണിച്ചു തന്നവരാണ്. അവരോട് മുത്തുനബി തങ്ങൾ അപ്പോൾ പറഞ്ഞുകൊടുത്തത് ഇമാം ബുഖാരിയുടെ റിപ്പോർട്ട്, ഞാൻ ദുആ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടതെല്ലാം തരാമെന്നല്ല, ഇന്നലെയുള്ള അമ്പിയാക്കളുടെ ജീവിതം അറിയുമോ സ്വഹാബ, മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരെ അറിയുമോ സ്വഹാബ, അവരെ രണ്ട് പിളർപ്പായി മുറിച്ച മാറ്റപ്പെട്ടവരില്ലേ, കൊല ചെയ്യപ്പെട്ടവരില്ലേ, അവരെല്ലാം ഓർമ്മിപ്പിച്ചു കൊടുത്തു മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇപ്പോൾ ആ ഹദീസിന്റെ നിവേദനം വായിക്കുന്നില്ല, ഇവിടെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാകും. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബ വന്നുകൊണ്ട് ആവലാതി പറയുകയാണ്, ഇതെന്തൊരു പരീക്ഷണമാണ്, നമുക്ക് സഹിക്കാനാവുന്നില്ലല്ലോ, അവിടുന്ന് അള്ളാഹുവോടൊന്ന് ദുആ ചെയ്യുന്നില്ലേ തങ്ങളെ എന്ന്. തങ്ങളപ്പോൾ സമാധാനപ്പെടുത്തിയത്, ഞാൻ ദുആ ചെയ്ത് എല്ലാം ശരിയാക്കി തരാമെന്നല്ല, ഇന്നലകളിൽ കഴിഞ്ഞുപോയ അമ്പിയാക്കളെ അറിയില്ലേ എന്നാണ്. അതേ ഭാഷയാണ് ഞങ്ങൾ പ്രയോഗിക്കുന്നത്. ഇവിടെ ഞാൻ അതിനെ കടമെടുക്കുന്നത് ഇബ്നുൽ ഖയ്യിമിന്റെ വാചകമാണെന്നേ ഉള്ളൂ. പരിക്ഷീണിതമായി അധ്വാനിച്ച മാർഗമാണ് ഇസ്ലാമിന്റെ മാർഗം. ഉലുൽ അസ്മുകളിൽപ്പെട്ട നൂഹ് അലൈഹിസ്സലാം, സയ്യിദുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാം, അവിടുന്ന് തേങ്ങിക്കരയേണ്ടി വന്ന പ്രബോധനത്തിന്റെ മാർഗമാണ് ഇസ്ലാം. വറുമിയ ഫിന്നാരിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അഗ്നികുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടത് ഇതിന്റെ പേരിലാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അഗ്നികുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞത് ഈ ഹിദായത്തിന്റെ പാശത്തെ മുറുകെ പിടിച്ചതിന്റെ പേരിലാണ്, അള്ളാഹുവിന്റെ ദീനിനെ ഏറ്റെടുത്തതിന്റെ പേരിലാണ്. അങ്ങനെ കടന്നു വന്ന ഒരു മതത്തിന്റെ ആളുകൾക്ക് എന്നും പൂമാല കിട്ടുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? എന്നും നിങ്ങൾക്ക് പുഷ്പകവാടി ഒരുങ്ങുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? എന്നും നിങ്ങൾക്ക് പൂന്തോട്ടത്തിലൂടെ ഉല്ലസിക്കാമെന്നാണോ വിചാരിക്കുന്നത്? ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറവുകത്തിയുടെ താഴത്തേക്ക് കിടത്തിയിട്ട് കടന്നു വന്ന മാർഗമാണിത്. അവിടുന്ന് അറവുകത്തിയുടെ കീഴിൽ കിടന്നത് ഈമാനിന്റെ ജാജ്വല്യമായ ആശയത്തെ ഉയർത്തിപ്പിടിക്കാനും അള്ളാഹുവിന്റെ കൽപ്പനയെ ശിരസാവഹിക്കാനുമായിരുന്നില്ലേ? നിസ്സാരമായ വിലക്ക് ഈജിപ്തിന്റെ മാർക്കറ്റിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കച്ചവടം ചെയ്യപ്പെട്ടത് ഈമാനിന്റെ പ്രബോധനത്തിന്റെ വഴിയിലെ ഇന്നലെയാണ്. വർഷങ്ങൾ അതാ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നത് ഈ ഒരു ഹിദായത്തിന്റെ പാശത്തിലെ പ്രബോധന വഴിയിലായിരുന്നില്ലേ? മഹാനരായ യൂസുഫ് നബി അലൈഹിസ്സലാം ജയിൽവാസം സഹിക്കേണ്ടി വന്നത് നിങ്ങൾ വായിക്കുന്നില്ലേ? ഇവരാരാണ്? അമ്പിയാക്കന്മാരല്ലേ? വനുഷിറബിൽ മിൻഷാരി സക്കരിയ, ഈർച്ചവാൾ പ്രയോഗിക്കപ്പെട്ട സക്കരിയ അലൈഹിസ്സലാമിനെ മറന്നുപോയോ സമൂഹമേ? വദുബിഹ സയ്യിദുൽ ഹസൂർ യഹ്യാ അലൈഹിസ്സലാമിനെ മറന്നുപോയോ നിങ്ങൾ? അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ മറന്നുപോയോ നിങ്ങൾ?
ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കരച്ചിൽ മറന്നുപോയോ നിങ്ങൾ? അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ ഇടയിലൂടെ കടന്നുപോയ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാമിനെ മറന്നുപോയോ നിങ്ങൾ? മാത്രമോ وعالج الفقر وانواع اللذا محمد صلى الله عليه وسلم ലോകത്തിന്റെ നേതാവായ സയ്യിദുൽ അബ്റാർ വഖായിദുൽ മുഹാജിരീന വൽ അൻസാർ ഉലഗത്തിലുള്ള സർവരുടെയും നായകർ കഴിഞ്ഞുപോയ മുഴുവൻ പ്രവാചകന്മാരുടെയും നേതൃത്വമായ എന്റെയും നിങ്ങളുടെയും ആത്മാവിന്റെ അഭിമാനവും ഈമാനിന്റെ വിലാസവുമായ സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാ മുഹമ്മദുർ റസൂലുള്ളാ. മൈക്ക് ശരിയാവുന്നില്ലേ? ഇതിപ്പോ സദസ് കേൾക്കുന്നുണ്ടോ? പറയാലേ. അയിമ്മത്തുകൾ പകർത്തുന്ന രീതിയാ പരിശുദ്ധമായ ഇസ്ലാമിനെ മാർഗമായി തിരഞ്ഞെടുത്ത ആളുകൾ, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളുകൾ, അവർക്ക് ഓരോ കാലത്തും പരീക്ഷണങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, നിങ്ങൾ കടന്നു വന്ന വഴി ഏതാണെന്നറിയുമോ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ ദാരിദ്ര്യത്തിന്റെ വഴിയിലൂടെ കടന്നു വരേണ്ടി വന്നു. ഒരുപാട് പ്രയാസങ്ങളുടെ വഴിയിലൂടെയാണ് നമ്മളിലേക്ക് ഇസ്ലാം എത്തിച്ചു തന്നത്. ഈ ഒരു ഇസ്ലാമിന്റെ മാർഗത്തെ കുറിച്ച് നീ മനസ്സിലാക്കുന്നില്ലേ? ഐന അന്ത, നീ എവിടെയാണ്? വത്തരീഖു തരീഖുൻ തഇബ ഫീഹി ആദം അലൈഹിസ്സലാം. മഹാനരായ ആദം നബി അലൈഹിസ്സലാം മുതൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ വരെ, പിന്നീട് വന്ന മഹാന്മാരായ സ്വഹാബത്ത്, താബിഈങ്ങൾ, അയിമ്മത്ത്, മുജ്തഹിദുകൾ എല്ലാം ഇസ്ലാമിനെ ഇസ്ലാമായി സ്വീകരിച്ചതിന്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചവരാണ്. അതുകൊണ്ട് നീ ഇസ്ലാമിനെ കുറിച്ചുള്ളൊരു പ്രാഥമികമായ ബോധം നിനക്ക് വേണം. എക്കാലത്തും നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകാം. ഈ ഉമ്മത്തിനോ അല്ലെങ്കിൽ ഈ വിശ്വാസി ജനതകൾക്ക് പരീക്ഷണം ഒരു പുത്തരിയല്ല. ഇത് പരീക്ഷണത്തിന്റെ തീജ്വാലകളിലൂടെ കടന്നു വന്നവരാണ്. നമ്മൾ ഇവിടെ എന്നേക്കും ജീവിക്കാൻ വേണ്ടി വന്നവരല്ല. ഇസ്ലാമിന്റെ വിമർശനപക്ഷത്തുള്ള ആളുകൾക്ക് മുഴുവനും സ്വർഗം ഇവിടെയേ ഉള്ളൂ. നമ്മുടെ സ്വർഗം ഇവിടെയല്ല. അവർക്ക് അനുഭവിക്കാൻ ഈ ലോകത്തെ മാത്രമേ ഉള്ളൂ. നമുക്ക് സന്തോഷിക്കാനുള്ള ലോകം യഥാർത്ഥത്തിൽ വരാനുള്ള ലോകമാണ്. വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ. നമുക്ക് വരാനുള്ള ഏറ്റവും അനുഗ്രഹീതമായ ജീവിതം അത് പാരത്രിക ജീവിതമാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങേണ്ടവരാണ്. ആ സ്വർഗത്തിന് വേണ്ടിയുള്ള ഒരുക്കം എങ്ങനെയാണ്? മൻ റളിയ ബില്ലാഹി റബ്ബാ, ഒരാൾ അല്ലാഹുവിനെ റബ്ബായി അംഗീകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഉറച്ച വിശ്വാസമുണ്ടാകണം. വിശ്വാസി സമൂഹത്തിനെതിരെ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ ഈമാനിനെ മിനുക്കേണ്ട കാലമാണിത്. ഈ സമുദായം എവിടെയെല്ലാം പ്രതാപം കാണിച്ചുവോ അവിടെയെല്ലാം നമുക്ക് പ്രതാപമുണ്ടായത് ഈമാനിന്റെ വഴിയിലൂടെ മുന്നേറിയപ്പോഴാണ്. ആ ഈമാനിന്റെ വഴിയിൽ നിന്ന് നമ്മൾ മാറിയപ്പോൾ അല്ലാഹു തആല നമുക്ക് ശിക്ഷകളോ പരീക്ഷണങ്ങളോ നൽകിയിട്ടുണ്ട്. അതും നമ്മൾ അനുബന്ധമായി വായിക്കേണ്ടതാണ്. മഹാനരായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്താണ്?
അഅസ്സന അല്ലാഹു ബിൽ ഇസ്ലാം. അല്ലാഹു തആല നമുക്ക് പ്രതാപം നൽകിയത് ഇസ്ലാമിന്റെ പേരിലുള്ള പ്രതാപമാണ്. കഴിഞ്ഞ കാലത്തെ ഇസ്ലാമിന്റെ വിരോധികളെ നമ്മൾ ഭയപ്പെടുത്തിയത്, അല്ലെങ്കിൽ അവരുടെ ഉള്ളറകളിൽ ഭയവിഹ്വലത ഉണ്ടായത് നമ്മുടെ ആയുധത്തിന്റെ ശക്തി ഉണ്ടായിരുന്നില്ല, അധികാരത്തിന്റെ ശക്തി ഉണ്ടായിരുന്നില്ല, മഹാന്മാരായ നമ്മുടെ മുൻഗാമികളുടെ ആത്മീയ ബലത്തിന്റെ ശക്തിയുടെ മേലാണ് എതിരാളികൾ മുഴുവനും മുട്ടുമടക്കിയത്. അതുകൊണ്ട് നമുക്കെതിരെ നിയമനിർമ്മാണങ്ങൾ വരുമ്പോൾ, നമുക്കെതിരെ നീക്കുപോക്കുകൾ വരുമ്പോൾ നമുക്കൊരു പണക്കോപ്പം ഒരുക്കാനില്ല, നമുക്കൊരായുധവും എടുക്കാനില്ല. നമ്മൾ വേണ്ട ഒരു കാര്യം എന്താണ്? ഈമാനുള്ളവരെ, നിങ്ങൾ ഈമാനിൽ നിതാന്ത ജാഗ്രതയുള്ളവരായി മാറണം. നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ ശരിക്കും ഇനുക്കിക്കൊണ്ടിരിക്കണം. നിങ്ങളുടെ ഈമാനിനെ നിങ്ങൾ ഭദ്രമാക്കിക്കൊണ്ടിരിക്കണം. അതാണ് എക്കാലത്ത് ചെയ്യേണ്ടത്. മഹാനരായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അതാ യുദ്ധവേളകളിൽ ഇസ്ലാമിക സൈന്യം വിശ്രമിക്കുന്ന തമ്പുകളിലൂടെ സഞ്ചരിക്കാറുണ്ടായിരുന്നു. മഹാന്മാരായ സഹാബാക്കളും താബിഈങ്ങളും വിശ്രമിക്കുകയാണ്. ആ വിശ്രമിക്കുന്ന തമ്പുകളിലൂടെ മഹാനായ ഉമർ ഫാറൂഖ് തങ്ങൾ സഞ്ചരിക്കും. അപ്പോഴുണ്ടാകും സഹാബാക്കൾ ചിലർ തഹജ്ജുദ് നിസ്കരിക്കുകയാണ്, ചിലർ ദിക്ര ചൊല്ലുകയാണ്, ചിലർ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഈ രംഗം കാണുമ്പോൾ മഹാനായ ഉമർ ഫാറൂഖ് തങ്ങൾ പറയും, ഇതാണ് നമ്മുടെ വിജയത്തിന്റെ നിദാനം, ഇതാണ് നമ്മുടെ വിജയത്തിന്റെ നിദാനം. അല്ലാതെ നാളെ നമ്മൾ പടക്കളത്തിൽ കാണിക്കാൻ പോകുന്ന അഭ്യാസമല്ല. നമുക്കിവിടെ കാണിക്കാനുള്ള വിജയത്തിന്റെ അടിസ്ഥാനം ഇവിടെയാണ്. ഇത് ഞാൻ പുതിയ ഒരു എഴുത്തിൽ നിന്ന് വായിക്കുകയാണ്. പുതിയ കാലത്തെ എഴുത്തുകാർ ഇസ്ലാമിക ചരിത്രത്തെ വീക്ഷിക്കുന്നത് എങ്ങനെയാണ്, അതിൽ നിന്ന് ഞാൻ നിങ്ങളോടൊന്ന് പരിചയപ്പെടുത്തുകയാണ്. സ്വഹാബത്തും മുജാഹിദൂന ഫിൽ ഉർദുനി വ ഫിലസ്തീൻ എന്ന ഗ്രന്ഥത്തിന്റെ 48-ാമത്തെ പേജിൽ നിന്ന് ഞാൻ വായിക്കുകയാണ്. എന്തെന്നല്ലേ, മഹാനായ അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു, ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു, അദാ ശർഹബീൽ ഇബ്നു ഹസന റളിയല്ലാഹു അൻഹു, അംറ റളിയല്ലാഹു അൻഹു തുടങ്ങിയവരെല്ലാം സൈന്യത്തിന്റെ ഓരോ വിങ്ങുകളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. അജ്നാദയിൽ മുന്നേറ്റത്തിന്റെ വേളയിലാണ്. പ്രിയമുള്ളവരെ അറിയണം, മഹാന്മാരായ സ്വഹാബാക്കൾ താബിഈങ്ങൾ ഈ സമുദായത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു മുസ്ലിം സൈന്യത്തിന്റെ വലതുപക്ഷത്ത് നിൽക്കുന്നുണ്ട്. അവരോട് ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ തങ്ങൾ പറയുകയാണ്, അല്ലയോ കൂട്ടുകാരെ, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കാൻ തയ്യാറായിക്കൊള്ളാൻ. പറഞ്ഞുകൊണ്ട് മിന്നു മുന്നേറുമ്പോൾ അതാ ഒരു പ്രസ്താവന ഞാൻ ഇവിടെ നിന്ന് വായിക്കുകയാണ്. എന്താണെന്നല്ലേ, ഇസ്ലാമിന്റെ എതിർ ചേരിയിലുള്ള ആളുകൾ അവരെ തീരുമാനിച്ചു മുസ്ലിം സൈന്യത്തെ ഒന്ന് പരിശോധിക്കാൻ. അന്നൽ ഖബഖലാർ അർസല റജുലൻ അറബിയൻ മിൻ ഖുളാ യുഖാലു ലഹു ഇബ്നു ഹസാരിഫ്. ഇബ്നു ഹസാരിഫ് എന്ന് പറയുന്ന അറബിയെ ഖബഖലാർ എന്ന് പറയുന്ന ഇസ്ലാം വിരുദ്ധ സൈന്യത്തിന്റെ മേധാവി നിയോഗിക്കുകയാണ്. വഖാല ലഹു എന്നിട്ട് പറയുകയാണ്, ഉദ്ഖുൽ ഫീഹാ واقم بينهم يوما وليلا ثم اتني بخبرهم ഒരു സ്പൈയെ നിയോഗിക്കുകയാണ്, ഒരു ചാരനെ അയക്കുകയാണ്. മുസ്ലിം ജനവിഭാഗത്തിന്റെ ജീവിതം എങ്ങനെയാണെന്ന് രാവും പകലും അവരോടൊപ്പം നിന്നിട്ട് നിങ്ങൾ നിരീക്ഷിക്കണം, എന്നിട്ട് എനിക്ക് വിവരം തരണമെന്ന് ഇബ്നു ഹസാരിഫിനോട് ഖബഖലാർ എന്ന മേധാവി പറഞ്ഞുവിടുകയാണ്. പ്രിയമുള്ളവരെ, ജോർദാനിന്റെയും ഫിലസ്തീനിന്റെയും ഇസ്ലാമിക മുന്നേറ്റ വേളകളുടെ അധ്യായം രേഖപ്പെടുത്തുകയാണ്. ആ ഗ്രന്ഥത്തിന്റെ 48-ാമത്തെ പേജിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. അവരോടൊപ്പം നിങ്ങളൊന്ന് സഞ്ചരിക്കണേ.
ഫദഖല ബൈനഹും അങ്ങനെ മുസ്ലിം ജനതയുടെ ജീവിതത്തിലേക്ക് വന്ന് പ്രവേശിക്കുകയാണ് പരീക്ഷിക്കുകയാണ് നിരീക്ഷിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം വന്ന് പറയുന്നു ബില്ലൈലി റുബാൻ വബിന്നഹാരി ഫുർസാൻ വലസ്വലവ് സറഖ ബിനു മലികിഹിം ലഖതഉ യദഹു വലവ് സനാ റജമലി ഖാമത്തിൽ ഹഖി ഫീഹിം അതാ ഇസ്ലാമിന്റെ ഒരു അഭിവൃദ്ധിയാണ് അദ്ദേഹം എന്ന് പറയുന്നത് മഹാന്മാരായ സ്വഹാബാക്കളുടെ താബിഈങ്ങളുടെ റോമൻ സൈന്യത്തിന്റെ നിരീക്ഷണമാണ് സ്വഹാബത്തിനെയും താബിഈങ്ങളെയും എന്നിട്ട് അവരുടെ ജീവിതത്തെ കുറിച്ച് പോയി മേധാവിയോട് പറയുകയാണ് ബില്ലൈലി റുബാൻ അവരെ രാത്രിയിൽ ആരാധനാവിഷ്ടരാണ് അവരെ കിടന്നുറങ്ങുന്നവരല്ല അവരല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന ആളുകളാണ് അവരെ രാത്രിയിൽ ആരാധനാവിഷ്ടരാണ് അവരെ മുസല്ലയിൽ കഴിഞ്ഞുകൂടുകയാണ് ഈ ഉമ്മത്തിന്റെ പുതുകാല കാലസന്ധികളെ നേരിടുന്ന യുവാവേ ഞാനും നീയും മടങ്ങേണ്ടത് ആയുധപ്പുരയിലേക്കല്ല ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലെ വാക്കേറ്റത്തിലേക്കല്ല മടങ്ങേണ്ടത് മുസല്ലയിലേക്കാണ് മടങ്ങേണ്ടത് പള്ളിയുടെ ഉള്ളിലേക്കാണ് മടങ്ങേണ്ടത് മുസ്ഹഫിലേക്കാണ് മടങ്ങേണ്ടത് മുസല്ലയിലേക്കാണ് മടങ്ങേണ്ടത് തസ്ബീഹ് മലയിലേക്കാണ് അവരെ രാത്രിയിൽ രക്ഷിതാവിനോട് ഇബാദത്തിൽ കഴിഞ്ഞുകൂടുന്നവരാണ് അവര് രാത്രിയിൽ നിഷ്കരിച്ചിട്ട് പകൽ കിടന്നുറങ്ങുന്നവരല്ല പകല്ലവർ ഊർജസ്വലരായി കുതിരയെ പായിക്കുന്നവരാണ് അവര് അക്ഷീണം അധ്വാനിക്കുന്നവരാണ് അവരെ വേണ്ടി വന്നാൽ ഒരു പ്രതിരോധ സൈന്യമായി നിൽക്കാൻ പറ്റുന്നവരാണ് അവർക്ക് പകല് മുന്നേറാനുള്ള ശക്തി ഏതാണ് അത് രാത്രിയിലെ മുസല്ലയാണ് ഈ ഉമ്മത്തിന്റെ വിജയം അല്ലാഹുമായുള്ള ബന്ധമാണ് അല്ലാതെ ജാടകളോടുള്ള പെരുമാറ്റമല്ല പുതിയ ലോകത്തോടുള്ള സംവാദങ്ങളല്ല അടിസ്ഥാനപരമായ ഈമാനാണ് ഫില്ലൈലി റുബാൻ അവര് രാത്രിയിൽ അല്ലാഹുവിനോട് ഇബാദത്തിൽ കഴിഞ്ഞുകൂടുന്നവരാണ് പകലായാലോ അവരതാവിന്നഹാരി ഫുർസാൻ അതാ കുതിരയെ പായിക്കാനഴിയുന്ന ദൃഢഗാത്രരായ ആവേശപരമായി മുന്നോട്ട് പോകാൻ പറ്റുന്നവരാണ് വലോ സറഖ ബിനു മലികിഹിം അവരുടെ രാജാവിന്റെ മകൻ മോഷ്ടിച്ചാലും ലഖതഉ യദഹു അവരവരുടെ കൈമുറിക്കുന്നവരാണ് സമ്പൂർണമായ നീതി നടപ്പിലാക്കുന്നവരാണ് ജീവിതത്തിൽ നീതിയും ന്യായവുമുള്ളവരാണവർ അവരവരുടെ നാട്ടിലെ തമ്പ്രാക്കന്മാര് തോന്നിവാസം കാണിച്ചാലും മഹല്ലിന്റെ ഭാരവാഹികൾ കല്യാണത്തിന് ആഭാസം നടത്തിയാലും ഇവിടെയുള്ള ഏതേത് ജനതയുടെ കൊമ്പന്മാര് വമ്പന്മാര് അനാവശ്യം കാണിച്ചാലും അവരെ തിരുത്തുന്നവരാണ് അല്ലെങ്കിൽ അവരോട് നടപടിയെടുക്കുന്നവരാണ് കല്യാണാവാസങ്ങളുടെ പേരിൽ പൊതുമാധ്യമങ്ങളിൽ ഏതെല്ലാം പേക്കൂത്തുകളാണ് ഷെയർ ചെയ്യപ്പെടുന്നത് എത്രമാത്രമുണ്ടായി ഏതെല്ലാം സംഭവിച്ചു എന്നതൊരു ഭാഗത്ത് നിൽക്കുമ്പോഴും ഏത് കൊമ്പനായാലും വമ്പനായാലും അയാളുടെ അധാർമികതയെ വകവെച്ചു കൊടുക്കാത്തവരാണ് ഈ ശരിയായ ഉമ്മത്ത് ആരായാലും ശരി അനാവശ്യത്തിന്റെ അനീതിയുടെ തരിമ്പ് പോലും അനുവദിക്കാത്ത ഉമ്മത്താണിത് എന്ന് ഇസ്ലാമിന്റെ വിരുദ്ധ ചേരിയുടെ മുമ്പിൽ പോയി പറയുകയാണ് സ്പൈ വലോസന ഇനി രാജാവ് തന്നെ വ്യഭിചരിച്ചാലും റജമലി ഖാമത്തിൽ ഹഖി ഫീഹിം അവരെയും എറിയും അയാളോട് ശിക്ഷ നടപ്പിലാക്കും കാരണം അവരതാണ് സത്യസന്ധമായ നീതി ഇടപാട് നടത്തുന്നവരാണ്
അങ്ങനെയുള്ള ജനതയാണ് എന്ന് മുസ്ലിം സൈന്യത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ പറയുകയാണ് പറയുകയാണ് നീ പറഞ്ഞത് സത്യമാണെങ്കിൽ അങ്ങനെയുള്ള ഒരു മുസ്ലിം സമുദായത്തെ ഭൂമിലോകത്ത് വെച്ച് അഭിമുഖീകരിക്കുന്നതിനേക്കാൾ നല്ലത് അതിനു മുമ്പ് ഭൂമിയുടെ ഉള്ളിലേക്ക് പോകലാണ്, മരിച്ചു പോകലാണ്. ഈ സമുദായത്തെ കണ്ട് മറ്റ് സമുദായങ്ങൾ വിഹ്വലരാകേണ്ടി വന്ന രംഗം, അത് നമ്മുടെ കയ്യിലുള്ള ആയുധത്തിന്റെ പേരിലല്ല, നമ്മുടെ കയ്യിലുള്ള അധികാരത്തിന്റെ ദണ്ഡുകളുടെ പേരിലല്ല, നമ്മുടെ കയ്യിലുള്ള മറ്റേതെങ്കിലും ഭൗതിക പടക്കോപ്പുകളുടെ പേരിലല്ല, ഈ ഉമ്മത്തിന്റെ ഈമാനിന്റെയും ജീവിത വിശുദ്ധിയുടെയും പേരിലാണ് ഇന്നലകളിൽ ഈ ഉമ്മത്തിന്റെ പ്രതാപം ഉണ്ടായത്. അതെവിടെയാണോ നമ്മൾ പണയം വെച്ചത് അവിടെയാണ് നമ്മൾ പരീക്ഷിക്കപ്പെടുന്നത്. എവിടെയാണോ നമ്മൾ അത്തരം മൂല്യങ്ങളെ വലിച്ചെറിഞ്ഞത് അവിടെയാണ് നമ്മൾ പ്രതിസന്ധിയിലേക്ക് വീണു പോകുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളോട് പറയട്ടെ, ഞാൻ അല്ലാഹുവിന്റെ റബ്ബായി പൊരുത്തപ്പെട്ടിരിക്കുകയാണ്, എനിക്ക് എല്ലാം നൽകുന്നവൻ അല്ലാഹുവാണ്, ഞാൻ ആ അല്ലാഹുവിന്റെ നിയമങ്ങളെ പാലിക്കേണ്ടവനാണ്, അതിൽ നിന്ന് കടുകിട തെറ്റാൻ എനിക്ക് പാടില്ല എന്ന കൃത്യതയോടെ നമ്മൾ അങ്ങ് ജീവിച്ചാൽ അല്ലാഹുവിന്റെ സഹായം നമുക്കുണ്ടേ. അതേ സമയത്ത് മതത്തിന്റെ പേര് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ എങ്കിൽ, ഇസ്ലാമിന്റെ നാമം മാത്രമേ നമ്മുടെ പക്കലുള്ളൂ എങ്കിൽ, മൂല്യം നമ്മൾ നഷ്ടപ്പെട്ടു പോയാൽ, നമ്മുടെ മൂല്യം നമ്മൾ നിന്ന് ചോർന്നു പോയാൽ പിന്നെ നമുക്ക് വിജയം ഇല്ല. അതാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു സ്ഥലത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ യർളാ ലക്കും സലാസൻ വയസ്ഹതു ലക്കും സലാസ, അല്ലാഹു തആല നിങ്ങൾക്ക് മൂന്ന് കാര്യങ്ങൾ തൃപ്തിപ്പെടുകയാണ്, മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ അല്ലാഹുവിന്റെ കോപത്തിനിരയാക്കാൻ കാരണമാണ്. എന്താണെന്നല്ലേ, യർളാ ലക്കും മൻ തഅബ്ദൂഹു വലാ തുശ്രികു ബിഹി ഷൈആ, നിങ്ങൾ ഏകനായ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, അവന് പങ്കുകാരില്ല, അവന് കൂറുകാരില്ല, അവന് യാതൊരു വിധേനയുമുള്ള ചങ്ങാതിമാരില്ല, അവനേകനാണ്. വല്ലാഹു മൗജൂദും ഖദീമും ബാഖി മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി, അല്ലാഹു തആല ഏകനാണ്, അവന് പങ്കുകാരില്ല, കൂറുകാരില്ല, അവന് മന്ത്രിമാരില്ല, അവൻ എല്ലാ വിധേനയും ഏകാധിപതിയായ സർവാധിപനാണ്, അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ, ഒരൊറ്റ മുഅ്മിനെയും നിങ്ങൾ മുശ്രിക്കാക്കാൻ പാടില്ല. വിശ്വാസികളെ ശിർക്ക് ആരോപിക്കുന്നവർ യഥാർത്ഥത്തിൽ ശിർക്കിൽ വീണു പോകുന്നവരാണ്, അങ്ങനെ ചെയ്യാനും പാടില്ല. നിങ്ങൾ ശിർക്ക് കൊണ്ട് കളിക്കാൻ പാടില്ല, അതിലകപ്പെടാനും പാടില്ല, അത് ആരോപിക്കാനും പാടില്ല. അത് ചെറിയ കാര്യമല്ല, ശിർക്ക് കൊണ്ടുള്ള കളി ഏറ്റവും വലിയ അക്രമമാണ്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, അവർ ഏകനായ റബ്ബിലേക്ക് വിടയം പ്രാപിക്കാൻ നമ്മളെ പഠിപ്പിച്ചവരാണ്. ആ വഴിയിലാണ് നമ്മൾ ജീവിക്കേണ്ടത്, അല്ലാതെ നമ്മൾ വഴി കേടാകാൻ പാടില്ല. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇസ്ലാമിന്റെ മാർഗത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കണം, നിങ്ങൾ ചിന്ന ഭിന്നമാകാൻ പാടില്ല.
ഒരുമയോടെ സ്വരമയോടെ പോകണം. ശരിയായ ഇസ്ലാം അഹ്ലു സുന്നത്തി വൽ ജമാഅത്താണ്. ആ അഖീദയിൽ ഉറച്ചു വിശ്വസിക്കുന്നവർ ചെറിയ ചെറിയ കാരണങ്ങളാൽ ചിന്ന ഭിന്നമാകാൻ പാടില്ല, അഭിപ്രായ വ്യത്യാസങ്ങളിൽ വീണു പോകാൻ പാടില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, അതിനെ കേവലം ബുദ്ധിപരമായ സംവാദങ്ങളിൽ ഒതുക്കി ഇസ്ലാമിക ഉമ്മത്തിന്റെ ഐക്യം ഏറ്റവും പ്രകടിപ്പിക്കേണ്ട കാലമാണിത്. പ്രത്യേകിച്ചും ഒരുപാട് വിരുദ്ധ ശക്തികൾ ഉള്ളപ്പോൾ നിങ്ങൾ ചിന്ന ഭിന്നമാകാൻ പാടില്ല. നിങ്ങളാ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരുമയോടെ സ്വരമയോടെ അള്ളാഹുവിന്റെ മാർഗത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം, ചിന്ന ഭിന്നമാകാൻ പാടില്ല. പിന്നെയോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വൻതുനാസിഹു മൻ വല്ലല്ലാഹു അംറക്കും, നിങ്ങളുടെ നേതാക്കളെ നിങ്ങൾ ഗുണകാംക്ഷയുള്ളവരാകണം, അവരെ അനുസരിക്കണം, നേതാക്കന്മാരുടെ ചിട്ടയിൽ നമ്മൾ മുന്നോട്ട് പോകണം. ഈ ഉമ്മത്തിന്റെ നേതാക്കൾ ആരാണ്? പണ്ഡിതന്മാർ സാധാതുക്കളാണ് ഈ ഉമ്മത്തിന്റെ നേതാക്കൾ. ആലിമീങ്ങൾ നമ്മളെ നയിക്കുന്നത് നേരെ നേരിന്റെ വഴിയിലാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ ശരിയായ ആലിമീങ്ങൾ സാധാതുക്കൾ അവരുടെ വഴിയിൽ നമ്മൾ മുന്നോട്ട് പോകണം. അവർക്ക് ഈ ലോകത്തെ താല്പര്യങ്ങളിൽ കഴിയുന്നവരല്ല, അവരുടെ ലക്ഷ്യം അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയാണ്. താജുൽ ഉലമാ തങ്ങൾ അവർക്ക് പ്രസ്ഥാനമുണ്ടാക്കിയത് അത് രാഷ്ട്രീയപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല, ജനങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള ഹിദായത്തിന്റെ വഴിയിൽ ഉറപ്പിച്ചു നിർത്താനാണ്. ഒരു ഭൗതിക പദവിയും താജുൽ ഉലമാ തങ്ങൾ ചോദിച്ചിട്ടില്ല, അനുഭവിച്ചിട്ടില്ല, ഒരു ഗവൺമെന്റ് പദവിക്കും ആഗ്രഹിച്ചിട്ടില്ല, നേടിയിട്ടില്ല, വന്നത് സ്വീകരിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട നൂറുൽ ഉലമാ എംഎ ഉസ്താദ് അവർകൾ ഭൗതികമായ ഒരു സ്ഥാന പദവികൾക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ടില്ല, അതിനുവേണ്ടി ഒരു അവസരവും ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ഇൽമു കൊണ്ട് തഖ്‌വ കൊണ്ട് ദഅവത്ത് കൊണ്ട് ഈ ഉമ്മത്തിനെ സ്വർഗത്തിന്റെ വഴിയിലേക്ക് നയിച്ചവരാണ്. അതുപോലെ മഹാനരായ കണ്ണിയത്ത് ഉസ്താദ് അവർകൾ, ബഹുമാനപ്പെട്ട ഉസ്താദുൽ സാത്തീദ് ഒക്കെ ഉസ്താദ് അവർകൾ, അവരാരും ഈ ലോകത്തൊരു താന പദവികൾക്ക് വേണ്ടി ജീവിച്ചവരല്ല. അവരെ ഹഖായ സുന്നത്ത് ജമാഅത്തിനെ വെട്ടിത്തുറന്ന് പറഞ്ഞവരാണ് ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമായി കെ ഉസ്താദ് അവർകൾ. പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ എതിർചേരികളെ മുഴുവനും അതാ കൃത്യമായ ആശയ സാമർഥ്യം നടത്തി ശരിയായ അഖീദത്തു അഹ്ലു സുന്നയെ പ്രചരിപ്പിച്ചവരാണ് ബഹുമാനപ്പെട്ട ഈ കെ ഹസൻ മുസ്ലിയാർ. നവറല്ലാഹു മറാഖിദഹും, അല്ലാഹു ഈ മഹാന്മാരുടെ എല്ലാം വിശ്രമ കേന്ദ്രങ്ങളിൽ അനുഗ്രഹത്തിന്റെ പ്രകാശങ്ങൾ വർഷിക്കുമാറാകട്ടെ. അവരെല്ലാം ജനങ്ങൾക്ക് ശരിയായ സുന്നത്തു ജമാഅത്തിന്റെ മാർഗം തെളിച്ചു കാണിച്ചു തന്നതിലേക്ക് ക്ഷണിച്ചവരാണ്. അതേ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ പാപ്പ ഇവിടെ സ്ഥാപനമുണ്ടാക്കിയത് പഞ്ചായത്തിന്റെ മെമ്പർ ആകാനല്ല, ഇവിടെ എന്തെങ്കിലും ഭൗതിക സ്ഥാനമാനങ്ങൾ ലഭിക്കാനല്ല, ഇവിടെയുള്ള ആളുകൾക്ക് മാർഗനിർദ്ദേശം നൽകി ഹിദായത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാനാണ്. ആയിരക്കണക്കിന് സ്ത്രീ ജനങ്ങൾക്ക് ആത്മീയ വിജ്ഞാനം കൊടുത്ത് അവരതാ അരക്ഷിതമായി പോയ ഒരു സാഹചര്യത്തിൽ നിന്ന് ലക്ഷ്യമുള്ള ജീവിതത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ ഈ മൽഹറും തത്തുല്യമായ സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ സ്ഥാപനങ്ങളും അല്ലാഹു ഇസ്സത്തോടെ നിലനിർത്തി തരുമാറാകട്ടെ. പ്രിയമുള്ളവരെ അറിയണേ, അവർക്കിവിടെ ഭൗതികമായ താല്പര്യങ്ങളില്ല, ലക്ഷ്യങ്ങളില്ല. അങ്ങനെയുള്ള നേതാക്കന്മാരല്ലാഹിജാഹദിൽ മഹാനരായ പതിയുസ്താദിനെ കുറിച്ച് എഴുതിയ സ്മരണയെ സ്മരണികയിൽ മറസിയത്തിൽ നെയ്യൻ മുഹമ്മദ് മുസ്ലിയാർ എഴുതിയതാണ്, വാഹല്ലി മൗത്തിൻ സറാ ഫി ജിസ്മി മിഫ്ലാലി മുലഖബിൻ ബിപദീ
للحسن حوالي حارت عقول الورى لأجل ترحالي من دار دنيا إلى دار البقاء العالي അങ്ങനെയുള്ള പതി ഉസ്താദ് അവരുടെ ജീവിതം, കണ്ണിയത്ത് ഉസ്താദ് അവരുടെ ജീവിതം, ശംസുൽ ഉലമാ ഉസ്താദ് അവരുടെ ജീവിതം, നൂറുൽ ഉലമാ ഉസ്താദ് അവരുടെ ജീവിതം, താജുൽ ഉലമാ തങ്ങളു പാപ്പയുടെ ജീവിതം, അതാ നമ്മുടെ ഈ മദഹറിന്റെ ശില്പിയായ തങ്ങളു പാപ്പയുടെ ജീവിതം, അതേ ബഹുമാനപ്പെട്ട ഷറഫുൽ ഉലമാ മഞ്ഞനാടി അബ്ബാസ് ഉസ്താദ് അവർകൾ, അള്ളാഹു അവരുടെ പാരത്രിക പദവികൾ ഉയർത്തി കൊടുക്കട്ടെ. അവിടെ ഉണ്ടാക്കിയത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കുള്ളൊരു വസീലയാണ്. തങ്ങളോ അല്ലാഹുവിലേക്കുള്ള സയ്യിദുൽ വസീലയാണ്, അതിനുവേണ്ടി സ്ഥാപനം ഉണ്ടാക്കിയവരാണ്. അങ്ങനെ നമ്മളിൽ ജീവിച്ചു പോയ മഹാന്മാർ കൻസുൽ ഉലമാ ചിത്താരി ഉസ്താദ് അവർകൾ, അങ്ങനെ എണ്ണിയാൽ നമ്മുടെ മഹാന്മാരായ സുന്നത്ത് ജമാഅത്തിന്റെ അലിമീങ്ങൾ മുഴുവനും അവർക്കുള്ള ലക്ഷ്യം എന്താണ്? അല്ലാഹുവിന്റെ പ്രീതിയാണ്, അല്ലാതെ ലോകത്തെ തന പദവികളല്ല അവരുടെ ആഗ്രഹം, ഈ ലോകത്തെ തനമാനങ്ങളല്ല. ആലിമീങ്ങളുടെ വഴിയെ നിങ്ങളൊന്ന് നീങ്ങണേ. ഇന്ന് റഈസുൽ ഉലമാ ഉസ്താദ് അവർകൾ നമ്മളെ നയിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവർകൾ നമ്മെ നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖഖീൻ കോട്ടൂർ ഉസ്താദ് അവർകൾ നമ്മളെ നയിക്കുന്നുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ സയ്യിദന്മാർ, അവർ നിങ്ങളെ ക്ഷണിക്കുന്നത് അല്ലാഹുവിന്റെ മാർഗത്തിലേക്കാണ്. അവരെ നിങ്ങൾ വേണ്ട പോലെ അനുസരിക്കണേ. കേവലമായ താൽക്കാലിക താല്പര്യങ്ങൾക്ക് വേണ്ടി മുസ്ലിമീങ്ങളുടെ ഇടയിൽ സ്പർദ്ധയുണ്ടാക്കരുത്. രാഷ്ട്രീയത്തിന്റെ വേലിയേറ്റത്തിനൊപ്പം വേലിയിറക്കം വരാം. അധികാര പീഠങ്ങളിൽ ഒരാൾ എന്നും ഇരിക്കില്ല. ഒരു ഫിർഔനും ഇവിടെ നീണ്ടു നിന്നിട്ടില്ല. ഒരു ഹിറ്റ്ലറും ഇവിടെ നീണ്ടു നിന്നിട്ടില്ല. ഒരക്രമിയായ ഭരണാധികാരിക്കും അവസാന സ്വത്തമുണ്ടായിട്ടില്ല. അടക്കി വാഴാൻ ഒരു കിങ്കരനെയും ഈ ലോകത്ത് പടച്ചവൻ അനുവദിച്ചിട്ടില്ല. കുറച്ചു കാലം ചിലരെയൊക്കെ നെഗളിക്കാൻ റബ്ബ് വിട്ടിട്ടുണ്ട്. അത് അല്ലാഹുവിന്റെ സംവിധാനമാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും ആരുടെ വഴിയിലാണ് വേണ്ടത്? ആലിമീങ്ങൾ സയ്യിദന്മാരുടെ വഴിയിൽ നമ്മൾ നീങ്ങണേ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, വഅൻതഅത്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ വഅൻതുനാസിഹൂ മൻ വല്ലല്ലാഹു അംറക്കും. നിങ്ങളുടെ കാര്യകർത്താക്കളായ ആളുകളെ നിങ്ങൾ അനുസരിക്കണേ. അല്ലാഹു തആല നിങ്ങളിൽ കോപിക്കുന്ന കാര്യങ്ങൾ ഏതാണ്? അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളിൽ നിന്ന് പ്രിയം വെക്കാത്ത കാര്യങ്ങൾ ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്. എന്താണെന്നല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വയസ്ഖതു ലകും, അല്ലാഹു തആല നിങ്ങളിൽ നിന്ന് ഇഷ്ടപ്പെടാത്ത കാര്യം, ഖൈല വഖാൽ, ഖീലകളെയും ഖാലകളെയും നിങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അടിസ്ഥാനമില്ലാത്ത പ്രസ്താവനകൾ നടത്താൻ പാടില്ല. പിതൃത്വമില്ലാത്ത പ്രസ്താവനകൾ വരാൻ പാടില്ല. എവിടെന്നോ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത മെസ്സേജുകൾ ഇന്ന് എവിടെയെല്ലാമാണ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിന്റെ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് വന്നു, അതാരയച്ചു എന്ന് നിനക്കറിയില്ല. വസ്തുത ശരിയാണോ എന്ന് നിനക്കറിയില്ല. നീ അതിൽ വ്യാപൃതനാകാൻ പാടില്ല മോനെ. നിനക്ക് അല്ലാഹു തആല ആയുസ് തന്നത് പൊതുമാധ്യമങ്ങളിലെ ഷെയറും ലൈക്കിനും വേണ്ടിയല്ല, ആഖിറത്തിലേക്ക് വേണ്ടി അമൽ ചെയ്യാനാണ്. ഖീല വഖാൽ, ആര് പറഞ്ഞു എന്ന് പോലും അറിയാത്ത അടിസ്ഥാനമില്ലാത്ത പ്രസ്താവനകളുടെ പിറകിൽ പോവുകയാണ്. അതിൽ ചില ആളുകൾ അന്ത്യനാളിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ പറയും. എവിടെയോ ഒരാൾ നസ്ട്രാഡമസിന്റെ പ്രവചനം എടുത്തിട്ട് പറയും, 2020 ലോകം അവസാനിക്കും. അതങ്ങ് ഷെയർ ചെയ്യുകയാണ്.
വേറെ ഒരാള് പറയും ഇതാ ഇസ്ലാമിന്റെ കലണ്ടർ അനുസരിച്ച് 2029 ലോകം അവസാനിക്കും. എവിടെ നാടോ നിനക്ക് ഇതിന്റെ അടിസ്ഥാനം കിട്ടിയത്? ഇമാം റാസി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച കവിതയുടെ ശകലമാണത്. ഈ ഉമ്മത്തിനെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഒരു പ്രശ്നമാണത്. എവിടുന്ന് ആര് പറഞ്ഞു എന്ന് വേണമെന്നില്ല. മാസപ്പിറവി കണ്ടോ ഇല്ലേ എന്ന് ഖാദിമാർ പറയുന്നതിന് മുമ്പ് ഏതോ ഒരാൾ പ്രസ്താവന അടിച്ചു വരികയാണ്. കിട്ടിയവര് ഷെയർ ചെയ്യുകയാണ്. ചിലപ്പോൾ അത് ഖാദിമാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാനുള്ള വഴിയാണ്. എന്തെല്ലാം ഫസാദുകളാണ് ഇന്നാലില്ലാഹ ഇന്ന് പൊതുമാധ്യമങ്ങളിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള യുവാവേ, അടിസ്ഥാനമില്ലാത്ത ഒരു പ്രസ്താവനയിലും വീണുപോകല്ലേ. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഞാൻ വായിക്കുന്നത്. എന്തേ ഖീല വഖാൽ, അതാ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞു തരികയാണ്. ഈ ഹദീസിന്റെ വിശാലമായ വ്യാഖ്യാനം അയിമ്മത്ത് എഴുതുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അതിന്റെ വിശദാംശങ്ങൾ വായിക്കുന്നില്ല. അടിസ്ഥാനമില്ലാത്ത പ്രസ്താവനകളുടെ പിറകിൽ നീ പോകാൻ പാടില്ല. കിട്ടിയത് മുഴുവനും ഷെയർ ചെയ്യാൻ പാടില്ല. ഏതോ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഒരു ചെറിയ കുട്ടിയെ മന്ത്രിക്കാൻ, ഇപ്പൊ ഈ ഭാഗത്തുള്ള ഒരാൾ കഴിഞ്ഞ ആഴ്ച ഫോട്ടോ അയച്ചിട്ട് ഉസ്താദിന്റെ മോനാണ്, എന്റെ മോനല്ല, ഒരാൾ മന്ത്രിക്കാൻ തന്ന കുട്ടിയാ. അപ്പൊ അങ്ങനെ യാതൊരു അറിവും വിവരവും ഇല്ലാതെ ഓരോരുത്തരും ഇന്ന് അനുഭവിക്കുന്ന വിധത്തിലേക്ക് വ്യാപകമായി പ്രചരണങ്ങൾ. ആര് പറഞ്ഞു എന്ത് ആവശ്യത്തിന് നീ അത് ഷെയർ ചെയ്യണം? നീ വേണ്ടതിൽ മാത്രമേ ഇടപെടാൻ പാടുള്ളൂ, വേണ്ടാത്തതിൽ നീ ഇടപെടാൻ പാടില്ല. ലോകത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളിലും ഞാൻ പ്രസ്താവന നടത്തണം എന്ന് നീ വിചാരിക്കണ്ട. ആരും ഏൽപ്പിച്ചിട്ടില്ല. ചന്ദ്രയാൻ 2 ഇപ്പോൾ ചന്ദ്രനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഞാൻ പൊതുമാധ്യമത്തിലെ ആളാവൂല. എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു, ചിലപ്പോൾ അതിന്റെ ഒരു വാലിൽ ഇസ്ലാമിനെ ചേർക്കും. അടിസ്ഥാനമില്ലാത്ത പ്രസ്താവനകൾ ഇസ്ലാമിന്റെ പേരിൽ എഴുതും. ശാസ്ത്രകാരന്മാർ ഇസ്ലാമിനെ കുറ്റം പറയാൻ വഴിവെക്കും. ആധികാരികമായി അറിയുന്നവർക്കത് പറയാം. ഇസ്ലാമിന് ഒരു കണ്ടെത്തലും തടസ്സമല്ല. ഒരു ശാസ്ത്ര ഗവേഷണത്തിന്റെ മുമ്പിലും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിനെയെല്ലാം അതിജീവിക്കാൻ കരുത്തുള്ള മതമാണ് ഇസ്ലാം. ഒന്നാമതായി, ഒരു ശാസ്ത്ര നിരീക്ഷണത്തെയും ഇസ്ലാം തെറ്റായി പറയുന്നില്ല. പുരോഗമനപരമായ തഴമീറിയായ ഗവേഷണങ്ങളെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുകയാണ്. അത്രമേൽ പ്രോത്സാഹിപ്പിച്ച ഒരു മതവും വേറെ നമുക്ക് കാണാനില്ല. വൈജ്ഞാനികമായി ഉയർന്ന ആളുകൾക്കത് പറയാം. അത് സ്പെഷ്യലൈസ് ചെയ്ത ആളുകൾ അത് പറയും. ആഗോളതലത്തിൽ തന്നെ ഇസ്ലാമും ഗോളശാസ്ത്രവും പഠിച്ച പണ്ഡിതന്മാർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവരത് പറയട്ടെ, ഞാനിത് പറയണമെന്ന് വിചാരിച്ച് നീ ഇറങ്ങേണ്ടതില്ല. എനിക്കും നിനക്കും ആവശ്യമുള്ളത് മാത്രമാണ് എടുക്കേണ്ടത്. കാരണം അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ളത് നമ്മുടെ സമയമാണ്. ആ സമയം നിനക്കും എനിക്കും അല്ലാഹുവിലേക്ക് അടുക്കാനുള്ളതാണ്, അനാവശ്യങ്ങൾക്ക് ചെലവഴിക്കാനുള്ളതല്ല. പാപ്പയുടെ ജീവിതം ഒപ്പിയെടുത്ത് നമ്മുടെ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ ഉസ്താദുമാരുടെ ഉപദേശത്തോടുകൂടി ചിട്ടപ്പെടുത്തിയ നല്ല പുസ്തകം നിങ്ങളെല്ലാവരും വാങ്ങുകയും വായിക്കുകയും ഒക്കെ വേണം. നിങ്ങളുടെ കൈകളിലേക്ക് എത്തും. എല്ലാവരും ഓരോ കോപ്പി സ്വീകരിക്കണം. നിങ്ങൾക്ക് അറിയുന്ന ഭാഷയിലുള്ള കോപ്പി സ്വീകരിച്ച് അത് കൊണ്ടുപോയി വായിച്ച് മഹത്തുക്കളുടെ ജീവിതങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹു തആല മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നമുക്ക് നാഫിഉായ ഇൽമും ജീവിതത്തിൽ ബർക്കത്തും പുരോഗതിയും അള്ളാഹു നൽകുമാറാകട്ടെ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് നാം എടുക്കണം, നമുക്ക് വേണ്ടതിലേക്ക് നാം തിരിയണം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളുടെ അടുക്കൽ സമയത്തിന്റെ മൂല്യം എത്രയായിരുന്നു എന്ന് നമ്മൾ പഠിക്കണം. അതുപോലെ മഹാന്മാരായ അയ്മത്തിന്റെ ജീവിതങ്ങൾ പഠിച്ചാൽ അവരെല്ലാവരും നല്ല ചിട്ടയുള്ള ടൈം ടേബിളിൽ ജീവിച്ചവരാണ്. ഒരു സമയവും അവർക്ക് വെറുതെ കളയാനില്ല.
നമ്മുടെ എത്രയോ മണിക്കൂർ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കളയുകയാണ് മോനെ. നിനക്ക് വരുന്ന എല്ലാ പോസ്റ്റും നിനക്ക് കാണേണ്ടതല്ല, എല്ലാത്തിനും നീ റിപ്ലൈ ചെയ്യേണ്ടതല്ല. മഹാനരായ നൂറുൽ ഉലമ എം എ ഉസ്താദ് വഫാത്തായി. അല്ലാഹു അവിടുത്തെ പദവി ഉയർത്തട്ടെ. അവസാനം വരെ ടൈം ടേബിളിൽ ജീവിച്ച മഹാനാണ്. സമയത്തിന്റെ മൂല്യം പഠിപ്പിച്ചു തന്ന വലിയ മഹാന്മാരിൽ സമീപകാലത്ത് കഴിഞ്ഞു പോയ മഹാനാണ് നൂറുൽ ഉലമ എം എ ഉസ്താദ്. അവർകൾ അവസാനം വരെയും ഓരോ ദിവസത്തേക്കും ടൈം ടേബിൾ ഉണ്ടാക്കും. ഞങ്ങൾ ബുഖാരിയിൽ പഠിക്കുന്ന കാലം, ഇമാം ബുഖാരി തങ്ങളെ കുറിച്ചൊരു പുസ്തകം അന്ന് ഞങ്ങളുടെ ഉസ്താദ് എഴുതി. കെ ഫേസ് ഉസ്താദ് ഇപ്പോൾ ചെറിയ രോഗമായി വീട്ടിൽ കഴിയുന്നു. അല്ലാഹു ആഫിയത്തും സിഹത്തുമുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഉസ്താദ് നല്ല പുസ്തകങ്ങൾ എഴുതുന്നുണ്ട്, അത് പൂർത്തീകരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞങ്ങൾക്ക് നേരെ ബുഖാരിയിൽ കിതാബ് ഓതി തന്ന ഉസ്താദാണ് ഉസ്താദ്. അന്ന് ഇമാം ബുഖാരി തങ്ങളെ കുറിച്ചൊരു ഗ്രന്ഥം എഴുതി. അന്ന് സമാജത്തിന്റെ പ്രതിനിധികൾ എന്ന നിലയ്ക്ക് ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം എ ഉസ്താദിനോട് അതിന് അവതാരിക എഴുതാൻ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു. അത് വാങ്ങാൻ വേണ്ടി ഉസ്താദ് പറഞ്ഞ സമയം, വണ്ടി കിട്ടി വന്നപ്പോഴേക്ക് വൈകിപ്പോയി. സഅദിയത്തിന്റെ കാര്യത്തിൽ സംസാരിക്കാനുള്ള സമയം, ഞങ്ങൾ വന്നപ്പോഴേക്ക് ഉസ്താദിന്റെ ടൈം ടേബിളിൽ ആ സമയം കഴിഞ്ഞുപോയി. ഉസ്താദ് മറ്റു ജോലികളിൽ വ്യാപൃതരാണ്, അത്രയും കൃത്യമായ ടൈം ടേബിൾ. വിദ്യാർത്ഥികൾക്ക് വലിയ പ്രേരണ നൽകിയിരുന്ന വലിയ മഹാൻ, പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ചെറിയ ഒരു പുസ്തകം വിശ്വാസത്തെ കുറിച്ച് എഴുതി. അത് നൂറുൽ ഉലമ എം എ ഉസ്താദ് അവർക്ക് പോസ്റ്റിൽ അയച്ചു. മഹാന്മാരായ ഉസ്താദുമാരുടെ ഇൻസ്പിറേഷൻ പറയാണ്, ഞാൻ തന്നെയാണ് പുസ്തകം എഴുതിയത്. ബുഖാരിയിൽ ബി എ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് ഉസ്താദിന് ഞാൻ ആ പുസ്തകം പോസ്റ്റിൽ അയച്ചു. ഉസ്താദിന് അതൊന്നും പഠിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല, ഒരു ബർക്കത്തിന് വേണ്ടി അയച്ചു കൊടുത്ത. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഉസ്താദിന്റെ ഒരു ലെറ്റർ വന്നു. ആ ലെറ്റർ ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ ലെറ്ററിൽ അതിന്റെ ആമുഖം മുതൽ അതിന്റെ സമാപ്തം വരെ ഓരോ പേജും വായിച്ചിട്ട് ഇത്രാമത്തെ പേജിൽ ഇന്ന വരിയിൽ ഇന്ന സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഇത്രാമത്തെ പേജിൽ ഇത്രാമത്തെ വരിയിൽ എഴുതിയ ആശയം ഒന്നുകൂടി വ്യക്തമാകേണ്ടിയിരുന്നു, ഇത്രാമത്തെ പേജിൽ ഇന്ന വിഷയം എഴുതിയത് മറ്റൊരു സ്ഥലത്തായിരുന്നു നല്ലത്. അങ്ങനെ ഓരോ പേജും വായിച്ച് അതിൽ ഒരു മുതഅല്ലിമിന് ആവശ്യമായ തിരുത്തുകൾ മുഴുവനും പേജ് നമ്പർ ഇട്ട് വലിയ ഒരു ലെറ്റർ ഉസ്താദ് അവർക്ക് അയച്ചു. ആ കത്ത് കിട്ടിയപ്പോഴേക്കും ഞെട്ടിപ്പോയി. ഇത്രയും വലിയ ബഹ്റുൽ ഉലൂമായ ഒരു പണ്ഡിതൻ ഒരു മുതഅല്ലിമിന്റെ ബുക്ക് തിരുത്തിയിട്ട് ആവശ്യമായ ഉപദേശങ്ങൾ നൽകി അയച്ചു തരാൻ സമയം കണ്ടെത്തിയത് എങ്ങനെ? അതാണ് അവർ മുതഅല്ലിമീങ്ങൾക്ക് നൽകുന്ന പ്രചോദനം. അവരുടെ ദിവസത്തിൽ ആ സമയം കൂടി അതിനു വേണ്ടി മാറ്റിവെച്ചിരുന്നു എന്ന്. പ്രിയമുള്ളവരെ, അങ്ങനെ സമയത്തിന് മൂല്യം കണ്ടവരാണ് മുൻഗാമികളെല്ലാം. നമുക്കിന്ന് സമയത്തിന് മൂല്യമില്ല. അതാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഖീല വഖാൽ. നിങ്ങൾ ഖീല വഖാൽ അടിസ്ഥാനമില്ലാത്ത പ്രസ്താവനകളുടെ പിന്നിൽ പോകാൻ പാടില്ല, വാട്സപ്പിലെ ഫത്വകളുടെ പിന്നിൽ പോകാൻ പാടില്ല, പൊതുമാധ്യമങ്ങളിലെ അടിസ്ഥാനമില്ലാത്ത റിപ്പോർട്ടുകളുടെ പിന്നിൽ പോകാൻ പാടില്ല. സമ്പത്ത് നശിപ്പിച്ചു കളയാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളിൽ നിന്ന് തൃപ്തിപ്പെടാത്ത കാര്യമാണ്, സമ്പത്ത് അനാവശ്യമായി വിനിയോഗിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല എന്റെ കയ്യിൽ സ്വത്ത് തന്നത് എന്റെ ഇഷ്ടം പോലെ അനാവശ്യങ്ങൾക്ക് ചെലവഴിക്കാനല്ല. കല്യാണാഭാസങ്ങളുടെയും ആർഭാടങ്ങളുടെയും ആളുകൾക്കുള്ള പാഠമാണ്, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് പൊരുത്തമുള്ള കാര്യമല്ല മോനെ അനാവശ്യമായ സ്വത്ത് വിനിയോഗം നടത്താൻ പാടില്ല. കാരണം സ്വത്തിന്റെ അധിപനാരാണ്. മിമ്മാ റസഖനാഹും യുൻഫിഖൂൻ,
നിങ്ങൾക്ക് സ്വത്തു നൽകിയവൻ അല്ലാഹു ആണ്. ആ സ്വത്തിനെ കുറിച്ച് അവൻ ചോദിക്കുന്നതാണ്. സ്വത്തിന്റെ ഉടമസ്ഥൻ അടിസ്ഥാനപരമായി ഇവിടുത്തെ മുതലാളിയല്ല. ഞാൻ എന്റെ പൈസ കൊണ്ട് എന്തും ചെയ്യും ചോദിക്കാൻ ആരടോ മുസ്ലിയാര്? ഇല്ല, സ്വത്തിന്റെ അധികാരി നീയല്ല. താൽക്കാലിക വിനിയോഗമാണ് നിനക്ക് നൽകിയിട്ടുള്ളത്. അതിന് നിബന്ധനകൾ അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. സ്വത്ത് നൽകിയവൻ അല്ലാഹു ആണ്. നാളെ ഇതെല്ലാം ഇവിടെ ഇട്ടേച്ച് പോകേണ്ടവനാണ്. വിനിയോഗിക്കാനുള്ള രീതി പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലാഹു തആല. അതുകൊണ്ട് വെറുതെ കളയാൻ പാടില്ല. ഇളാഅത്തുൽ മാൽ, ഞാൻ വലിയ പരകോടിപതിയാണ്, എനിക്കിഷ്ടമുള്ളതിന് ഞാൻ ചെലവഴിക്കും, ചോദിക്കാൻ നിങ്ങൾ ആരാണ് എന്നൊരു മുതലാളിയും വാക്കുയർത്തണ്ട. സ്വത്തിന്റെ പരമാധികാരി അല്ലാഹു ആണ്. വിനിയോഗിക്കേണ്ട രീതി പറഞ്ഞു തന്നത് അവനാണ്. പഠിപ്പിച്ചു തന്നത് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് ദൂർത്ത് പാടില്ല, അനാവശ്യമായ വിനിയോഗം പാടില്ല. പ്രിയമുള്ളവരെ, ഇന്ന് ഓരോ നാട്ടിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വർത്തമാനങ്ങൾ എത്ര ദുരന്തജനകമാണ്. ഒരു ഭാഗത്ത് അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. ആ പരീക്ഷണങ്ങളെ ഉൾക്കൊള്ളുന്നവൻ ബുദ്ധിമാന്മാരാണ്. അതേസമയത്ത് പരീക്ഷണങ്ങളെ അറിയാത്തവർ അവര് വലിയ കഷ്ടത്തിലേക്ക് പോവുകയാണ്. അല്ലാഹു തആല പറഞ്ഞില്ലേ, പ്രളയവും ദുരന്തങ്ങളും എല്ലാം നിങ്ങളുടെ മുമ്പിൽ വരുമ്പോ ആലോചിക്കാനുള്ള ഒരു പ്രസ്താവന ഖുർആൻ നടത്തുന്നുണ്ട്. بسم الله الرحمن الرحيم ولقد أرسلنا إلى أمم من قبلك فأخذناهم بالبأساء والضراء لعلهم يتضرعون فلولا إذ جاءهم بأسنا تضرعوا ولكن قست قلوبهم وزين لهم الشيطان ما كانوا يعملون فلما نسوا ما ذكروا به فتحنا عليهم أبواب كل شيء حتى إذا فرحوا بما أوتوا أخذناهم بغتة فإذا هم مبلسون الله من ربي الشد ما يقرآن بريو ايانا الله سبحانه وتعالى നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ നൽകുന്നത് എന്തിനു വേണ്ടിയാണെന്ന് അറിയുമോ? മുൻഗാമികളായ അമ്പിയാക്കന്മാരുടെ കാലത്തും അതുപോലെ പരീക്ഷണങ്ങൾ നൽകിയിട്ടുണ്ട്. നിങ്ങൾ അല്ലാഹുവിലേക്ക് കൂടുതൽ വിനീതരായി വരാൻ വേണ്ടിയാണ്. ലഅല്ലഹും യതളറഊൻ, നിങ്ങൾ അല്ലാഹുവിലേക്ക് കൂടുതൽ വിനീതരായി വരാൻ വേണ്ടിയാണ്. എന്നാൽ പരീക്ഷണങ്ങൾ വരുമ്പോൾ അല്ലാഹുവിലേക്ക് മടങ്ങാതെ അവരുടെ ഹൃദയങ്ങളിൽ യാതൊരു മാറ്റവും വരുന്നില്ല. فلولا إذ جاءهم بأسنا تضرعوا ولكن قست قلوبهم എന്നാൽ ചില ആളുകൾക്ക് ഈ പരീക്ഷണങ്ങൾ കൊണ്ടൊന്നും റബ്ബിലേക്ക് ഒരു മടങ്ങൂല. അവരുടെ ഹൃദയങ്ങൾ കഠിനമായി പോവുകയാണ്. وزين لهم الشيطان ما كانوا يعملون പിശാച് അവർക്ക് പറഞ്ഞു കൊടുക്കും ഞങ്ങൾ ചെയ്യുന്നത് തരക്കേടില്ല. ഒരു ഭാഗത്തതാ മനുഷ്യന്മാരെ മണ്ണിന്റെ അടിയിൽ ജീവൻ ഇല്ലായ്മ ചെയ്യപ്പെട്ട് കിടക്കുകയാണ്. അവരുടെ ഡെഡ് ബോഡി പോലും കിട്ടാനില്ലാതെ വരുമ്പോഴാണ് മറുഭാഗത്ത് ആർഭാട ആഭാസങ്ങളുടെ ലോകത്ത് ജീവിക്കുന്നു. കസത്ത് കുലോഭവും അവരുടെ ഹൃദയങ്ങളിൽ ഇതൊന്നും കയറുന്നില്ല. മാത്രമോ പിശാച് അവർക്ക് പറഞ്ഞു കൊടുക്കും കുഴപ്പമില്ല, ഇതൊക്കെ നല്ല കാര്യമാണ്. അങ്ങനെ ഒരു ഭാഗത്ത് പരീക്ഷണം വന്നിട്ട് പഠിക്കാത്ത ആളുകൾ അവരെ കുറിച്ച് ഖുർആൻ പറയുകയാണ്. ഫലം മാനസൂമാ ദുക്കിറൂ ബിഹി,
അല്ലാഹുവിൽ നിന്നുള്ള ഉണർത്തലുകളെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ. അല്ലാഹു തആല അവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി കൊടുക്കും. അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ അവർ ആനന്ദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു തആല ഞൊടിയിട അവരെ ഒന്ന് പിടിക്കുന്നതാണ്. അവര് വലിയ ഗമയിൽ ആർഭാടങ്ങളിൽ ലയിച്ചു ജീവിക്കുമ്പോൾ പൊടുന്നനെ അല്ലാഹുവിന്റെ പിടുത്തം അവർക്ക് വരുന്നതാണ്. അവരെ സഹായിക്കാൻ ആരും ഉണ്ടാവുകയില്ല. അവരെ പരാജയത്തിലേക്ക് വീണു പോകുന്നതാണ്. അതുകൊണ്ട് ഉണർത്തലുകളെ ഒന്നറിയണേ. ആകാശത്തിന്റെ അധിപനാരാണ് അല്ലാഹു ജല്ല ജലാലുഹു, വേറെ ആരുമല്ല. ഇന്ത്യയുടെ ഭരണാധികാരി ആരാണ്? ഭരണഘടനാപരമായി തെരഞ്ഞെടുപ്പ് പരമായി ഭരണാധികാരി ഉണ്ടാകാം. എന്നാൽ ഇവിടെ ഭൂമി കുലുങ്ങണ്ടെന്ന് പറയാനുള്ളൊരു ഭരണാധികാരിയില്ല. ഇവിടെ മഴ വേണ്ടെന്ന് പറയാൻ പറ്റുന്നൊരു ഭരണാധികാരി ലോകത്തില്ല. ഇവിടെ മഴ വേണമെന്ന് പറയാൻ പറ്റുന്നൊരു ഭരണാധികാരി ലോകത്തില്ല. അവിടെ ഭൂമി കുലുങ്ങണ്ടെന്ന് പറയാനുള്ളൊരു ഭരണാധികാരി ലോകത്തില്ല. അത് പരമാധികാരിയുടെ കയ്യിലാണ്. പരമാധികാരി ആരാണ്? റബ്ബുസ്സമാവാത്തി വൽ അർദ്, ആകാശഭൂമികളുടെ പരിപാലകനായ അല്ലാഹ്. ആ അല്ലാഹുവിനെ മറക്കല്ലേ. ആ അല്ലാഹുവിനെ മറന്നുകൊണ്ട് ധനവിനിയോഗം നടത്തല്ലേ. എത്രയെത്ര പാവങ്ങൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നെട്ടോട്ടമോടുമ്പോൾ നീ ഇവിടെ എത്ര ഭക്ഷണമാണ് മോനെ വേസ്റ്റാക്കി കളയുന്നത്, മറന്നുപോകല്ലേ. ആസാമിലെയും ബീഹാറിലെയും ഒഡീഷയിലെയും കഥകളാണ് നമ്മൾ ഇന്നലെ വരെ പറഞ്ഞിരുന്നതെങ്കിൽ ഇന്ന് നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ എത്രയെത്ര ഗ്രാമങ്ങളിലാണ് അഭയാർത്ഥി ക്യാമ്പുകളിൽ ഭക്ഷണം എത്തിച്ചു കൊടുക്കേണ്ടി വന്നത്. അത് ഏതു നാടുകളിൽ എപ്പോഴാണ് വരികയെന്ന് പറയാനാകുമോ? അതുകൊണ്ട് സമ്പത്ത് നീ വെറുതെ കളയാൻ പാടില്ല. അല്ലാഹു തആല നമ്മളോട് ചോദിക്കുന്ന കണക്കുള്ള കാര്യമാണ്. അതിനെ നീ ഓർമ്മിച്ചുകൊണ്ട് ജീവിക്കണേ. മനുഷ്യന്മാർ അല്ലാഹുവിനെ മറക്കുമ്പോഴാണ് അല്ലാഹു തആല ശിക്ഷകൾ തരുന്നത്. മദീനയിൽ ഭൂചലനമുണ്ടായി. ഇമാം ഇബ്നു അബി ശൈബ റളിയല്ലാഹു അൻഹു മുസന്നഫിൽ രേഖപ്പെടുത്തുകയാണ്, മദീനയിൽ ഭൂചലനമുണ്ടായി. ഉടനെ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്തേ ഉമർ തങ്ങളെ പറഞ്ഞത്? ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഉബൈയ്യ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. അബ്ദുല്ലാഹി ബിൻ ഉമർ തങ്ങൾ പറയുന്നുണ്ട്. നാഫിഉ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മദീനയിൽ ഭൂചലനമുണ്ടായി. സുൽസിലത്തുൽ മദീനത്തു അലാ അഹദി ഉമർ റളിയല്ലാഹു അൻഹു, അബ്ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ കാലത്ത് മദീനയിൽ ഭൂചലനമുണ്ടായി. മഹാനായ ഉമർ ഫാറൂഖ് തങ്ങൾ ജനങ്ങളെ മുഴുവനും മദീനത്തെ പള്ളിയിലേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ ഭൂചലനം ഉണ്ടാകാനുള്ള കാരണം നമ്മളിൽ ആരോ ചെയ്ത തെറ്റുകളുടെ കാരണമാണ്. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങണേ. ഇനി മദീനയിൽ ഭൂചലനം ഉണ്ടായാൽ ഈ ഉമർ ഇവിടെ നിൽക്കൂല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇത് പറഞ്ഞു കേൾക്കുമ്പോൾ ചില യുക്തിവാദികൾ പറഞ്ഞേക്കാം, എന്തേ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ചില ന്യായങ്ങളുണ്ട്. ഭൂചലനമുണ്ടാകാൻ ഭൂമിയുടെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണ്, ശാസ്ത്രീയ പ്രവർത്തനങ്ങളാണ്. അതേ, അതെല്ലാം മുസബ്ബിഹുൽ അസ്ബാബായ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച കാരണങ്ങളാണ്. പരമനിയന്ത്രണം ആരുടെ കയ്യിലാണ്? ഇന്നലെ വരെ ലാവ തളച്ചിട്ട് പൊട്ടാത്തത് ഇപ്പോഴെന്തേ ലാവ തളച്ചിട്ട് പൊട്ടിയത്? പരമാധികാരിയുടെ അധികാരമാണ്, നിയന്ത്രണമാണ്. ഈ ഭൂമിയിൽ പഠിച്ചവനെ അനുസരിച്ച് ജീവിക്കേണ്ടവർ അവനെ മറന്നാൽ അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ വരാം.
അതുകൊണ്ട് സൂക്ഷിച്ചു കൊള്ളണേ. വലാത്തു ബദീറത്ത് ബദീറാ ഇന്നൽ മുബദ്ദിരീന കനു ഇഖ്വാന ശയാത്തീൻ. നിങ്ങൾ നിങ്ങളുടെ സമ്പത്തുകളെ പിശുക്കാൻ പാടില്ല, അതുപോലെ തന്നെ നിങ്ങൾ ദുർവ്യയം ചെയ്യാനും പാടില്ല. രണ്ടിന്റെയും ഇടയിൽ ആവശ്യത്തിന് വിനിയോഗം നടത്തുന്നവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. പരിശുദ്ധമായ ഖുർആൻ അങ്ങനെയാണ് പരിചയപ്പെടുത്തിയത്. ഇളാഅത്തുൽ മാൽ, നിങ്ങളുടെ സ്വത്ത് നിങ്ങൾ വെറുതെ കളഞ്ഞാൽ വയസ്ഖതു ലകും അല്ലാഹുവിന് അത് അനിഷ്ടമാണ്. നാലാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, അനാവശ്യമായ ചോദ്യങ്ങൾ അത് റബ്ബിനിഷ്ടമുള്ള കാര്യമല്ല. ചോദ്യങ്ങളോട് ചോദ്യങ്ങളാണ്. പൊതുമാധ്യമങ്ങളിലാണ് ചോദ്യങ്ങളുടെ മേള മുഴുവനും വരുന്നത്. അതാ നിനക്കാവശ്യമുള്ള കാര്യം മാത്രമല്ല നീ ചോദിക്കുന്നത്, അനാവശ്യങ്ങൾ ചോദിക്കുകയാണ്. ചിലപ്പോൾ ആളുകളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാനുള്ള ചോദ്യങ്ങളാണ്. ഏതോ ഒരു കാര്യം ചെയ്തു വരുമ്പോൾ നിങ്ങളുടെ സംഘടന എന്താണോ ചെയ്തത് എന്ന് ചോദിച്ചിട്ട് ഫിത്തിന ഉണ്ടാക്കാൻ നിൽക്കണ്ട. നന്മ ചെയ്യുന്നവർ ചെയ്യട്ടെ, നീ അതിന്റെ താഴെ പോയി കമന്റ് ചെയ്യണ്ട മറ്റവരെവിടെ എന്ന് ചോദിച്ചിട്ട്. നിന്റെ ഈ ചോദ്യം കൊണ്ട് എത്ര വലിയ ഫസാദാണ് മോനെ വരുന്നത്. ഒരാൾ ദുരിതാശ്വാസ പ്രവർത്തനം ചെയ്യും, ഓക്കെ, അല്ലാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ, ആശ്വാസം ലഭിച്ചവർക്ക് ആശ്വാസം ഉണ്ടാവട്ടെ എന്ന് ദുആ ചെയ്യേണ്ടതിന് പകരം ആ ഇവിടെ ഇന്ന ആളുകൾ ചെയ്യുമ്പോൾ മറ്റേ ആളുകൾ എവിടെ പോയി, നിന്റെ ചോദ്യം അവിടെ പിന്നീട് ഫിത്നയായി ഫസാദായി. അതിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ മുഴുവനും ഇതാ പ്രാസ്ഥാനിക വൈരുദ്ധ്യങ്ങൾ, പകപോക്കലുകൾ. ഇതിന്റെ കാരണക്കാരൻ ആരാണ്? ആദ്യത്തെ ചോദ്യകർത്താവാണ് അബ്ദുല്ലാഹിബ്നു ഉമർ. തങ്ങൾ മക്കത്തിരിക്കുമ്പോൾ ഇറാഖിൽ നിന്ന് വന്ന ഒരു പറ്റം ആളുകൾ ചോദിച്ചു, ഇഹ്റാമിലായിരിക്കെ ഈച്ചയെ കൊല്ലാൻ പറ്റില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ ചിരിച്ചു, ഖത്തലു ഹുസൈൻ ഇബ്നു അലി, ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു കൊന്നിട്ട് വന്ന ആളുകള് യസ്അലൂന അൻ ഖത്ലി ദുബാബി ഫിൽ ഹറം അവ ഫിൽ ഇഹ്റാം. ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നിട്ട് വന്ന ആളുകള് ഇഹ്റാമിൽ ഈച്ചയെ കൊല്ലാൻ പറ്റുമോ എന്നുള്ള മസ്അല ചോദിക്കാൻ വന്നിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. അവർ ചെയ്ത പാതകം എത്ര വലുതാണ്! നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിനെ കൊന്നു കളഞ്ഞു. അപ്പൊ അവർക്ക് തെറ്റ് തോന്നിയില്ല, അപ്പൊ ഇഹ്റാമിൽ ഈച്ചയെ കൊല്ലാൻ പറ്റുമോ എന്നുള്ള മസ്അല അവർ എന്ന മാതിരിയാണ് ഇന്നത്തെ ചോദ്യങ്ങൾ. പ്രിയമുള്ളവരെ, ആളുകളുടെ ചോദ്യങ്ങൾ അതിരുകടന്ന ചോദ്യങ്ങളുടെ കാലം. ആ ചോദ്യങ്ങളെല്ലാം എത്രയെത്ര അപകടങ്ങളാണ് വരുത്തി വെക്കുന്നത്! നീ വേണ്ടത് മാത്രമാണ് ചോദിക്കേണ്ടത്. ദീനിന്റെ നിയമങ്ങൾ നീ അറിയാൻ പറ്റുന്ന ആളുകൾ എന്ന് ചോദിച്ച് നീ കാര്യങ്ങൾ നടത്തണം. ചില ആളുകളുണ്ട് ആദായ മസലകൾക്ക് വേണ്ടി ചിലപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇനി എല്ലാരടത്തും കൂടെ ചോദിച്ചു കഴിഞ്ഞിട്ട് ഹലാല് ഹറാമായി കിട്ടിയാലോ, ഒരു ഹറാം ഹലാലായി കിട്ടിയാലോ എന്ന് വിചാരിച്ച് ചോദിച്ചു നടക്കുന്ന ആളുകൾ ചിലരിങ്ങനെ യാത്രയിലൊക്കെ രസത്തിൽ ചോദിക്കാറുണ്ട്, സുബഹി ജമ്മാക്കാൻ എന്തെങ്കിലും ഒരു മസല ഏതെങ്കിലും ഒരു കിതാബിൽ ഉണ്ടാവും എന്ന് നല്ലപോലെ നോക്കിക്കോളീന്ന് എന്ന മാതിരി ചോദ്യങ്ങളുടെ കാലമാണ്. കസറത്തു സുആൽ, ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്, അനാവശ്യമായ ചോദ്യങ്ങൾ വരാൻ പാടില്ല. നിന്നെ എന്താണോ അല്ലാഹു തആല കൽപ്പിച്ചത് അതനുസരിച്ചാണ് നീ ജീവിക്കേണ്ടത്, അല്ലാതെ അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കേണ്ടവനല്ല. അല്ലാഹുവിനെ ഞാൻ റബ്ബായി അംഗീകരിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇസ്ലാമിനെ ഞാൻ ദീനായി അംഗീകരിച്ചിരിക്കുന്നു, ഇസ്ലാം ദീനിനെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. ഈ രണ്ടാമത്തെ പോയിന്റ് ഒരുപാട് നേരം പറയാനുണ്ട്. ഇന്ത്യയിലെ സുപ്രീം കോടതി അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് മുത്തലാഖ് ബില്ല് പാസാക്കി.
ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ മുഴുവനും റദീന ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനനാണെങ്കിൽ നമുക്ക് ആ ബില്ല് ബാധിക്കും. വബിൽ ഇസ്ലാമി ദീനനാണ് ഇവിടുത്തെ മുസ്ലിമീങ്ങളെങ്കിൽ ആ ബില്ല് നമുക്ക് ബാധകമല്ല. എന്താണ് കാരണം? ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമ്പൂർണമായ നിയമമുള്ള മതമാണ്. നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട താജുൽ ഫഖഹ ബേക്കൽ ഉസ്താദ് അവർക്കുള്ളാഹു അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഇസ്ലാമിലെ ഓരോ വിജ്ഞാനങ്ങളെ കുറിച്ചും നമ്മളോട് സൂചന നൽകി. ഒരു ഭാര്യയും ഭർത്താവും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസകരമായാൽ എങ്ങനെയാണ് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കേണ്ടത് എന്ന് ശരീഅത്തിൽ നിയമമുണ്ട്. എനിക്ക് ഈ വിഷയത്തിൽ അല്ലാഹ് പറഞ്ഞ തീരുമാനം മതി എന്ന് തൃപ്തിയുള്ള ഒരു ഭാര്യയ്ക്കും കോടതി പോകേണ്ട ആവശ്യമില്ല. എനിക്കിതിൽ അല്ലാഹുവിന്റെ മതം പറഞ്ഞ അവകാശം മതി എന്ന് ചിന്തിക്കുന്ന ഒരു ഭർത്താവും കോടതി പോകേണ്ട ആവശ്യമില്ല. കോടതി പോകുമ്പോഴല്ലേ മുത്തലാക്കും കേസും പ്രശ്നമില്ല. നമുക്ക് കോടതി പോകേണ്ട ആവശ്യമില്ല. നമുക്ക് കോടതിയിൽ പോകേണ്ട ആവശ്യമില്ല. ഇസ്ലാം നിനക്ക് അനുവദിച്ച പ്രകാരമാണോ നീ തലാഖ് ചിന്തിച്ചത്? എന്നാൽ അത് ന്യായമായി ബോധ്യപ്പെടുത്തി കൊടുത്തു. ഭാര്യയും ഭർത്താവും ശരിയായ മുസ്ലിങ്ങളായി നിലകൊണ്ട് ഇസ്ലാം പറഞ്ഞത് മതി എന്ന് ചിന്തിച്ചാൽ ഇവിടെ കോടതികൾ കയറേണ്ട ആവശ്യമില്ല. പിന്നെ കോടതി കയറുന്നത് എപ്പോഴാ? ഭർത്താവ് ഭാര്യനെ ഒഴിവാക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഭാര്യന്റെ കുടുംബക്കാർ തീരുമാനിച്ചു അവനെ അങ്ങനെ വിടാൻ പാടില്ല, അവന്റെ അടുക്കൽ നിന്ന് കിട്ടാവുന്നത് മുഴുവനും വാങ്ങി അവനെ ജയിലിലും അടച്ചിട്ടേ വിടാൻ പാടുള്ളൂ. അപ്പോ ഒരു വക്കീലിന്റെ അടുക്ക് ചെല്ലും. വക്കീൽ പറയും, ആ നീ എഴുതി വെച്ചോളൂ, കേസിൽ എഴുതുകയാണ് ഭർത്താവിന്റെ ഉമ്മ ചവിട്ടി, വാപ്പ കുന്തി, അങ്ങനെ കൊണ്ടുവന്ന പൈസ എല്ലാം അപഹരിച്ചു, ഒരു 10 പവൻ പൊന്നു പോലും ഇട്ടുവരാത്ത പെൺകുട്ടിയുടെ പക്ഷത്തിൽ നിന്ന് വക്കീൽ എഴുതി വെക്കും, 100 പവൻ സ്വർണം ഞാൻ കൊണ്ടുവന്നിരുന്നു, അത് മുഴുവൻ നശിപ്പിച്ചു, ഇതെല്ലാം വക്കീൽ എഴുതി വെക്കും, അതിന്റെ അടിയിൽ ഒപ്പിട്ട് കൊടുക്കും, കോടതിയിലേക്ക് പോകും. ഇസ്ലാം പറഞ്ഞ നിയമപ്രകാരം ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിരിയാൻ തീരുമാനിച്ചാൽ കോടതി കയറേണ്ട ആവശ്യമില്ല. അവിടെ നമ്മുടെ മഹല്ല് സംവിധാനങ്ങൾ, നമ്മുടെ ഖാദിമാർ, നമ്മുടെ ഇമാമുമാർ, മഹല്ല് ഭാരവാഹികൾ ഇസ്ലാം പറഞ്ഞ നിയമാവകാശങ്ങൾ പ്രകാരം അവർക്ക് ഒരുമിക്കാനും പിരിയാനുമുള്ള അവസരം, അതിൽ തൃപ്തിപ്പെടുന്ന ഉമ്മത്തും ഉണ്ടായാൽ ഇവിടെ കേസ് കോടതിയിൽ വരില്ല. മുസ്ലിങ്ങൾക്ക് ഇസ്ലാം പോരാ എന്ന് വന്നപ്പോഴാണ് നമ്മുടെ മേൽ പ്രശ്നം വരുന്നത്. ഇസ്ലാം കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടാൻ തയ്യാറാവണില്ല. കോടതികളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പകപോക്കലുകളും അനാവശ്യ അവകാശങ്ങളും, ആരാണ് ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് വിവാഹമോചിതയുടെ ചെലവ് ആരാണ് വഹിക്കേണ്ടത്, വിവാഹമോചിതയായാൽ അവളിൽ ഉണ്ടായ മക്കളെ ആരാണ് സംരക്ഷിക്കേണ്ടത്, അവർക്കുള്ള ചെലവ് ആരാണ് നൽകേണ്ടത്, ഇത് മുഴുവനും ശരീഅത്തുൽ ഇസ്ലാം വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. ഞാനൊരു മുസ്ലിമാണ്, എനിക്ക് അല്ലാഹു വെച്ച നിയമം കൊണ്ട് ഞാൻ പൊരുത്തപ്പെട്ടോളാം എന്ന് ഇവിടുത്തെ മുസ്ലിമീങ്ങൾ തീരുമാനിച്ചാൽ ഇവിടെ മുത്തലാഖ് നമുക്ക് ഭീഷണിയല്ല. റദീന ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനാ. അപ്പൊ നമുക്ക് അത് പോരാ. നമ്മൾ പിന്നെയും അവകാശങ്ങൾ അനാവശ്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങുകയാണ്. 99% കേസുകളും അങ്ങനെയാണ്. ഇനി ചിലപ്പോൾ ഒറ്റപ്പെട്ട കേസ് വരാം, ജിനായാത്തിന്റെ ബാബിൽ ഉള്ള കേസുകൾ വരാം. അതിവിടെ ഇസ്ലാമിക കോടതിയില്ലാത്തത് കൊണ്ട് പൊതുകോടതിയിൽ പോകേണ്ടി വരാം എന്നതൊഴിച്ചാൽ ഇവിടെയുള്ള വിവാഹമോചന കുടുംബ കേസുകളിൽ 99% അല്ലാഹുവിന്റെ മതം അനുവദിച്ചത് മതിയെന്ന് തൃപ്തിപ്പെട്ടാൽ ഈ കേസുകൾ കോടതി കയറേണ്ടതില്ല, ഈ ഉമ്മത്തിന്റെ ചിഹ്നങ്ങൾ വലിച്ചെറിയേണ്ടതില്ല, ഈ സമുദായത്തിനൊരു വീണ്ടും വിചാരം വേണേ.
റദീന ബില്ലാഹി റബ്ബ എന്റെ പരിപാലകൻ അല്ലാഹു ആയി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുകയാണ് വബിൽ ഇസ്ലാമി ദീന എന്റെ ജീവിത നിയമങ്ങളിൽ അല്ല പറഞ്ഞത് മതി ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മതി എന്ന് വന്നാൽ ഇവിടെ അന്യായമുണ്ടോ അനന്തരാവകാശ സ്വത്ത് എങ്ങനെയാണ് വിഹിതം വെക്കേണ്ടത് കോടതി കേറേണ്ടതില്ല ഫറായിദിന്റെ മസ്അല അനുസരിച്ച് വാപ്പ മരിച്ചാൽ എങ്ങനെയാണ് സ്വത്ത് വിഹിതം വെക്കേണ്ടതെന്ന് ഫത്ഹുൽ മുഈൻ പറയുന്നുണ്ട് അത് ഖുർആൻ പറഞ്ഞതിനെ പകർത്തി എഴുതിയതാണ് അത് പ്രകാരം മതി എന്നൊരു മുസ്ലിം കുടുംബം തീരുമാനിച്ചാൽ സ്വത്തുവകയിലെ കേസിന് പോകേണ്ടതുണ്ടോ ഇല്ല ഇല്ല അവിടെ വാപ്പ മരിച്ചാൽ മക്കൾക്ക് എത്രയാണ് അവകാശം ആൺമക്കൾക്ക് എന്താണ് അവകാശം പെൺമക്കൾക്ക് എന്താണ് അവകാശം ഉമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഉമ്മയ്ക്ക് എന്താണ് അവകാശം അതെല്ലാം വ്യക്തമായി ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അത് ഫറായിദിന്റെ മസ്അല പ്രകാരം വിവരിക്കുകയും അതൊരു അറിയുന്ന പണ്ഡിതനിൽ നിന്ന് കണക്കെഴുതി വാങ്ങിയാൽ പിന്നെ അതിന് കോടതി കയറേണ്ടതുണ്ടോ റദീന ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീന അങ്ങനെ തൃപ്തിപ്പെടാത്ത മുസ്ലിങ്ങൾ വരുമ്പോഴാണ് പാർലമെന്റിൽ മുത്തലാഖിന്റെ ബില്ലിങ്ങനെ വരുന്നത് അങ്ങനെ വരുമ്പോഴാണ് നമുക്കിവിടെ ഈ സമുദായത്തിനെ ലാക്കാക്കിയുള്ള ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടുള്ള പലതും കടന്നു വരുന്നത് അതുകൊണ്ട് നമുക്ക് മടങ്ങാനുള്ള മാർഗം അല്ലാഹുവിലേക്ക് നമ്മൾ അടുക്കണം അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് നമ്മൾ മടങ്ങി വരണം റബ്ബാകുന്ന അല്ലാഹുവിൽ തൃപ്തിപ്പെടണം ഇസ്ലാമാകുന്ന മതത്തിന്റെ നിയമങ്ങളിൽ നമ്മൾ ഒതുങ്ങി നിൽക്കണം ഞാൻ ഇപ്പോൾ അത് കൂടുതൽ വിശദീകരിക്കുന്നില്ല വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയൻ വറസൂലാ ഹബീബായ തങ്ങളാണ് നമ്മുടെ നേതാവ് ആ നേതാവിന് മേലെ ഒരു നേതാവില്ല ആ ഗൈഡിനു മേലെ ഒരു ഗൈഡില്ല ആ നേതാവിന് മേലെ ഒരു നേതാവില്ല ഇത് ഞാനും നിങ്ങളും അംഗീകരിച്ചാൽ ഇവിടെ വല്ല വിഷമങ്ങളും വരാനുണ്ടോ ഇല്ല മോനെ ഇല്ല നമ്മുടെ നമ്മുടെ മാതൃകയാരാണ് നമ്മളെ പടിഞ്ഞാറിന്റെ പച്ച പരിഷ്കാരങ്ങളെ ഏറ്റുവാങ്ങാൻ ഒരുങ്ങിയപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പരീക്ഷണങ്ങളിലേക്ക് നമ്മളെ തള്ളിയിട്ടത് ഇസ്ലാമിന്റെ മൂല്യങ്ങളെ നമ്മൾ മറന്നപ്പോഴാണ് മോനെ നമുക്ക് അല്ലാഹു തആല ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ് അന്നിഅമത്തുൽ കുബ്ര ആലം ഈ ലോകത്തിന് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആ ഹബീബായ തങ്ങളെ അംഗീകരിക്കണം അതിനാണ് കലിമയിൽ റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് അംഗീകാരം ഷഹാദത്തിന്റെ ഭാഗമാക്കിയത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് സ്നേഹിക്കണേ ഹുബ്ബുൻ നബി വ മദുഉഹു ഖൈറുൽ അമൽ فعسى الإله به يبلغه الأمل وله بنيل شفاعة طه كفل عند الإله منعما تنعيما صلوا عليه وسلموا تسليما മോനെ ലോകം മുഴുവനും പ്രതിസന്ധിയിലേക്ക് വരുമ്പോൾ
ലോകത്തുള്ള ശരിയായ വിശ്വാസികൾ ആഗ്രഹം എന്താണ്? അൽ ഈമാനു യരിദു ഇലൽ മദീന കമാ തരിദുൽ ഹയ്യതു ഇലാ ജുഹരിഹാ, പാമ്പതിന്റെ മടയിലേക്ക് മടങ്ങും പോലെ ഈമാൻ മടങ്ങുന്നത് മദീനയിലേക്കാണ്. അതിനെ പല വ്യാഖ്യാനങ്ങളും അയിമ്മത്ത് എഴുതിയിട്ടുണ്ട്. അതിലൊരു വ്യാഖ്യാനം എന്താണ്? എല്ലാ മുഅ്മിനും ഒരു മുസീബത്ത് വരുമ്പോൾ അവൻ ആഗ്രഹിക്കുന്നത് ഇലൽ മദീന മിനൽ മദീന നറൽ അമീന, നമുക്ക് മദീനയിലേക്ക് പോകാം. അത് ഈമാൻ കൊണ്ട് പോകണം, അത് കർമ്മം കൊണ്ട് മദീനയിലേക്ക് ചെല്ലണം, ഹബീബായ തങ്ങളുടെ തിരുഹളറത്തിലേക്ക് എത്തിച്ചേരണം. ഇത് മുഅ്മിനിന്റെ ലക്ഷണമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ലോകത്തുള്ള സ്ഥാനമാനങ്ങളെക്കാൾ സ്ഥാനപദവികളെക്കാൾ എല്ലാവരെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബിലങ്ങ് ഇഷ്ടം വെച്ചാൽ ആ മുഹിബ്ബിന്റെ ആനന്ദത്തിലാണ്. അതല്ലേ ബഹുമാനപ്പെട്ട സയ്യിദുനാ സഅദ് ബിനു മുആദ് റളിയല്ലാഹു അൻഹു ഉഹദിന്റെ രണാങ്കണത്തിലാണ് ജീവിതത്തിന്റെ അവസാന സന്ധിയോട് ചേരുകയാണ്. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, അല്ലയോ സഅദ് എന്നവരെ, എന്താണ് പറയാനുള്ളത്? അവരുടെ കൽബിലപ്പോൾ വിസാലാണ്, ഹബീബായ തങ്ങളോടുള്ള പ്രണയമാണ്. ലോകത്തുള്ള എല്ലാ ആനന്ദങ്ങളെക്കാളും വലിയ ആനന്ദമാകുന്ന ഹബീബായ തങ്ങളോടുള്ള പ്രണയത്തിന്റെ സല്ലാപമാണ്. ആ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉള്ളിൽ ഈ ലോകത്തുള്ള സ്വത്തുവകകൾ അലട്ടുന്നില്ല, ഭാര്യ സന്താനങ്ങൾ അലട്ടുന്നില്ല, കുടുംബചിന്തകൾ കടന്നു വരുന്നില്ല. സഅദ് റളിയല്ലാഹു അൻഹുവിനെ പറയാനുള്ളത്, അല്ലയോ കൂട്ടുകാരെ, എന്റെ ഒരു സലാം ഇലാ റസൂലില്ലാഹ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്റെ ഒരു സലാം എത്തിക്കണേ. ലോകമാകമാനമുള്ള അനുഗ്രഹങ്ങൾ ഒരു ഭാഗത്ത് വെച്ച് മറുഭാഗത്ത് ഹബീബായ തങ്ങളും വന്നാൽ കനം തൂങ്ങുന്ന മൂല്യത്തിന്റെ ഉടമയായ റസൂലുള്ളാഹ് സയ്യിദുൽ സഖലൈ മുഹമ്മദുർ റസൂലുള്ളാഹി ഇമാമുൽ ഹറമൈൻ മുഹമ്മദുർ റസൂലുള്ളാഹി ഇമാമുൽ ഖിബ്ലതൈൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, വിശപ്പിന്റെ കാഠിന്യത്തിൽ കിടക്കുന്ന നേരത്ത് സ്വഹാബത്തിന് വിശപ്പകറ്റാനുള്ള ഈമാൻ നൽകിയത് മഹബ്ബത്തിന്റെ നേതാവാരാ? മുഹമ്മദുർ റസൂലുള്ളാഹ്. സലാത്തിന് യാതൊരു ആഫിയത്തും ഇല്ല. നമ്മുടെ എല്ലാവരുടെയും ഇരുലോക വിജയത്തിന്റെയും നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങൾ ഖന്ദഖിന്റെ കിടങ്ങ് കീറുന്ന നേരത്ത് പാറ വെച്ച പള്ളയിൽ കെട്ടിയപ്പ വിശപ്പ് മാറ്റാനുള്ള ആത്മശമനത്തിന്റെ വിശ്വാസം നൽകിയ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഷഹബ് അബി ത്വാലിബിന്റെ താഴ്വരയിൽ വയറൊട്ടിക്കിടക്കുമ്പോഴും പറ്റൂല പറ്റൂല, ഞങ്ങൾക്ക് വേണ്ടത് ഈ വിശപ്പിന്റെ പ്രശ്നം ഞങ്ങളുടെ മുമ്പിലില്ല, ഞങ്ങളുടെ നേതാവിനോടുള്ള മഹബത്തെന്ന മധു നിറച്ചുകൊടുത്ത മുഹമ്മദുർ റസൂലുള്ളാഹ്.
സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ദാ സ്വഹാബത്തിന്റെ മുമ്പിലേക്ക് ചീറിപ്പാറുന്ന സൈന്യം ഇടിച്ചു കയറി വന്നപ്പോ ഉഹദിന്റെ താഴ്വരയിൽ നിന്ന് ആത്മസമാധാനത്തിന്റെ വിലയം കൊടുത്ത മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായിയായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയുകയാണ് അല്ലയോ കൂട്ടുകാരെ എന്റെ ഒരു സലാം ഹബീബായ മുത്തളി റസൂലുള്ളാഹ് എന്റെ ഒരു സലാം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എത്തിക്കണം സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ പറയാനുള്ളത് അതാണ് കാരണം നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയൻ വറസൂലാ ഇനി എന്താണ് സഅദേ നിങ്ങൾക്ക് പറയാനുള്ളത് സഅദ് റളിയല്ലാഹു അൻഹു പറയാണ് നിങ്ങളുടെ ഇമ അനങ്ങുന്ന ജീവൻ ബാക്കിയുണ്ടെങ്കിലും അത്രമാത്രമേ ജീവൻ നിങ്ങൾക്ക് ബാക്കിയുള്ളൂ എങ്കിലും നിങ്ങൾ ഹബീബായ മുത്തുനബി തങ്ങളെ വിട്ടുകളയല്ലേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നിൽക്കണേ ഈ ഒരു മഹബത്താണ് സ്വഹാബത്തിന് വിജയം നൽകിയത് പ്രളയം വരുന്നുണ്ടോ മദീനയിലേക്കും ആലോചിക്കാം സ്വഹാബത്ത് വന്ന് വിളിച്ചു പറഞ്ഞില്ലേ ഹബീബായ തങ്ങളെ അവിടുന്ന് മഴ വേണമെന്ന് അതേ ഹബീബായ തങ്ങളോട് പ്രളയം വന്നപ്പോൾ സ്വഹാബത്ത് വന്ന് പറഞ്ഞു മഴയേറിപ്പോയി നബിയേ ഇനി മഴയൊന്ന് നിർത്തിക്കിട്ടണം എന്ന് പറയുകയാണ് അതേ അവിടെ അതിനും പരിഹാരമുണ്ട് രോഗം എന്ന് പറഞ്ഞപ്പോഴും മദീനയിൽ പരിഹാരമുണ്ട് ദാരിദ്ര്യം എന്ന് പറഞ്ഞപ്പോഴും മദീനയിൽ പരിഹാരമുണ്ട് ആ ഹബീബായ തങ്ങളാണ് എല്ലാ വിജയത്തിൻ്റെയും നിദാനം അതുകൊണ്ട് അള്ളാഹുവിനെ റബ്ബായി ഞങ്ങൾ പൊരുത്തപ്പെട്ടു അവൻ വിധിച്ചതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നവരാണ് ഈമാൻ കാര്യത്തിൽ പെട്ടതല്ലേ ബിഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല അല്ലാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ട ആളുകൾക്ക് പ്രളയം വരുമ്പോഴേക്ക് ഈമാൻ തെറ്റൂല പ്രളയം വരുമ്പോഴേക്ക് യുക്തിവാദിയുടെ കൂടെ പോല പ്രളയം വരുമ്പോഴേക്ക് പടച്ചവനെ മറക്കൂല റഹ്മാനായ റബ്ബന്റെ ഞങ്ങൾക്ക് മഴ തന്നിട്ട് ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് ചോദിക്കൂല റഹീമായ റബ്ബന്തേ ഞങ്ങൾക്ക് പ്രളയം തന്നത് എന്ന് ചോദിക്കൂല ശരിയായ വിശ്വാസമുള്ളവൻ അങ്ങനെ യുക്തിവാദിക്ക് കൂട്ടു നിൽക്കൂല ചില ഓൺലൈൻ മുഫ്തിമാര് വലസുകയാണ് മമ്പറത്ത മക്കാമിൽ വെള്ളം കയറിയപ്പോൾ സയ്യിദ് അലവി തങ്ങൾ എവിടെ പോയെന്ന് എടോ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ നിയമങ്ങളെ കുറിച്ച് ബോധ്യമുണ്ടോ വേണ്ട ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം തന്നെ അവിടുന്നതാ ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാതിരുന്ന രംഗം ഉണ്ട് കണ്ടിട്ട് ആക്രമിക്കാൻ വന്ന രംഗവും ഉണ്ട് എന്തേ ഇത് രണ്ടും ഉണ്ടായത് അല്ലാഹു തആല എത്ര തലത്ത് ശത്രുക്കളിൽ നിന്ന് കാവൽ നൽകിയിട്ടുണ്ട് അതേ മുത്തുനബി തങ്ങളുടെ തന്നെ മുൻപല്ല് ഉഹദിൽ ഷഹീദായില്ലേ അവിടുത്തെ ശരീരത്തിന് പരിക്ക് പറ്റിയില്ലേ എന്തേ അല്ലാഹുവിന്റെ കാവൽ ഇല്ലാത്തത് കൊണ്ടാണോ മതം പഠിക്കേണ്ടതുപോലെ പഠിക്കാത്തതാണ് യുക്തിവാദികൾ ജനിക്കുന്നത് അതുകൊണ്ട് ചെറുപ്പക്കാരെ അത്തരം ഓൺലൈൻ ഫത്വകളിൽ വീണു പോകേണ്ട ആവശ്യം ഇല്ല വേണ്ട എത്രയോ ഉദാഹരണങ്ങൾ അതിന് പറയാനുണ്ട് ആലോചിക്കുന്നവർക്ക് ഓർത്തെടുക്കാൻ തന്നെ എത്രയുണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ എല്ലാ രംഗവും നിങ്ങളൊന്ന് ഓർത്തു നോക്കേ
എത്രയാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കണ്ടപ്പോഴേക്ക് ഹിദായത്തായി. പക്ഷേ അബൂജഹലിന് ഹിദായത്ത് കിട്ടിയില്ല. തങ്ങളെ കാണാത്തത് കൊണ്ടാണോ? അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെല്ലാം വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്, വ്യവസ്ഥിതികൾ വെച്ചിട്ടുണ്ട്. അത് അതിലൂടെയാണ് മതത്തെ മനസ്സിലാക്കേണ്ടത്. ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, ഇന്നക ലാ തഹ്ദീ മൻ അഹബബ്ത. അതേ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, ഇന്നക ല തഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം. എങ്ങനെയാണത് വായിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്? സുന്നത്തു ജമാഅത്തിന്റെ ആലിമീങ്ങൾ അത് പഠിപ്പിച്ചു തരുന്നു, അത് കേട്ട മുഅ്മിനീങ്ങൾ അത് ഉൾക്കൊള്ളുന്നു. അതുകൊണ്ട് ഈമാൻ കുറഞ്ഞ വിവരങ്ങൾ അറിയാത്ത ആളുകൾ അതിൽ വീണുപോകാൻ പാടില്ല. ശരിയായ ആലിമീങ്ങളോട് ചോദിച്ച് പഠിക്കേണ്ടതാണ്, തഖ്വയോടെ ജീവിക്കേണ്ടതാണ്. പ്രളയത്തെന്നു എന്ന് പറഞ്ഞാൽ അതൊരു മുസീബത്താണ്. അതിനേക്കാൾ വലിയ മുസീബത്ത് ഏതാണെന്നറിയുമോ? സമൂഹത്തിൽ ദുരാചാരങ്ങൾ വരലാണ്. അതാലോചിക്കണം. അയ്യമ്മത്തത് പറഞ്ഞിട്ടുണ്ട്, ഒരു നാട്ടിൽ പ്രളയം വന്ന് ജനങ്ങൾ മരിച്ചുപോയി എന്നതിനേക്കാൾ വലിയ മുസീബത്ത് ഒരു നാട്ടിൽ മദ്യപാനം പെരുകുന്നു എന്നതാണ്. ഒരു നാട്ടിൽ ഭൂകമ്പമുണ്ടായി ജനങ്ങൾ മരിച്ചു എന്നതിനേക്കാൾ വലിയ മുസീബത്ത് ഒരു നാട്ടിൽ വ്യഭിചാരം വർദ്ധിക്കുന്നു എന്നതാണ്. കാരണം അത് ദീനിലെ മുസീബത്താണ്, മറ്റേത് ഭൗതികമായ മുസീബത്താണ്. വലിയ മുസീബത്ത് ദീൻ ഇല്ലാതെ ആകലാണ്. ഒരു മഹല്ലിൽ പാവങ്ങളുണ്ട് എന്നതൊരു വിഷമം തന്നെയാണ്. എന്നാൽ ഒരു മഹല്ലിലെ ആർഭാട കല്യാണത്തിന്റെ വിനാശം വഴി ഒരുപാട് ആളുകൾ തെറ്റായ ജീവിതത്തിലേക്കോ ചെറിയിലേക്കോ പോയാൽ അത് വലിയ മുസീബത്താണ്. അതുകൊണ്ട് വീണ്ടും വിചാരം വേണം. നമ്മുടെ എല്ലാമെല്ലാമായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാത്തിനേക്കാളും ഇഷ്ടപ്പെട്ടാൽ തങ്ങൾക്ക് പൊരുത്തപ്പെട്ട മകളാണ് എനിക്ക് വേണ്ടത്, തങ്ങൾക്ക് ഇഷ്ടമുള്ള വേഷമാണ് എനിക്ക് വേണ്ടത്, തങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാര്യയാണ് എനിക്ക് വേണ്ടത്, തങ്ങൾക്ക് ഇഷ്ടമുള്ള വീടാണ് എനിക്ക് വേണ്ടത്, തങ്ങളുടെ മകൾ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹാ കല്യാണം കഴിച്ചിട്ട് കല്യാണം മകളുടേത് എങ്ങനെ നടത്തണമെന്ന് കാണിച്ചു തന്ന തങ്ങളുടെ ജീവിതമാണ് പകർത്തേണ്ടത്. ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹാ വിവാഹം ചെയ്തു കൊണ്ടുവന്ന മുത്തുനബി തങ്ങൾ എന്താണ് മഹർ കൊടുത്തത്, എങ്ങനെയാണ് കല്യാണ സദ്യ ഒരുക്കിയത്, സദ്യയിലെ കാരെയൊക്കെയാണ് വിളിച്ചത്, മണവാട്ടിക്ക് എന്തൊക്കെയാണ് കൊടുത്തത് എന്ന് നീ പഠിച്ചിട്ട് ഇന്നത്തെ കാലത്ത് നിനക്ക് തുടരാൻ പറ്റുന്ന രൂപത്തിൽ തുടർന്ന് ലളിതമായ വിവാഹമാണ് നീ നടത്തേണ്ടത്. ഹബീബായ തങ്ങൾക്ക് വേണമെങ്കിൽ മദീനത്തെ ഏറ്റവും വലിയ കല്യാണം നടത്താം. പക്ഷേ തങ്ങൾ മാതൃകയാകേണ്ട നബിയാണ്. അവിടുന്ന് കാണിച്ചു തന്നു എങ്ങനെയാണ് ഞാൻ വിവാഹം ചെയ്തു കൊണ്ടുവരേണ്ടത്, എങ്ങനെയാണ് ഞാൻ മകളെ കെട്ടിച്ചയക്കേണ്ടത്. ഇതെല്ലാം പഠിപ്പിച്ചു തന്ന റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാതൃകയാക്കിയാൽ, അവിടുത്തെ ശരീഅത്തിന് ജീവിതത്തിൽ കൊണ്ടുവന്നാൽ പിന്നെ നമുക്ക് വജബത്ത് ലഹുൽ ജന്ന, സ്വർഗം നിങ്ങൾക്കുള്ള വീടാണ്. ഞാൻ നിർത്തുന്നു. സാദാത്തുക്കൾ ഇവിടെ ദുആ ചെയ്യും. അതിനു മുമ്പ് ഒരൊറ്റ കാര്യം മാത്രം ഞാൻ പറയുകയാണ്. പ്രിയമുള്ളവരെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബി വസല്ലമ തങ്ങളെ നന്നായി ഉള്ളറിഞ്ഞ് സ്നേഹിക്കണം. ഒരുപാട് തവണ നമുക്ക് മദീനയിൽ എത്തണം. അവിടുത്തെ മുവാജഹത്തു ശരീഫിൽ ചെന്ന് സലാം പറയണം. അവിടുന്ന് സലാം പറയുമ്പോൾ തങ്ങൾക്കൊരു പൊരുത്തം വേണം. അവിടുന്ന് സലാം പറയുമ്പോൾ തങ്ങൾ തിരിച്ചു സലാം പറയുന്നതൊന്ന് കേൾക്കണം. അതേ മഹാന്മാര് ആസ്വദിച്ച മധുരം അതാണ്. ശരിയായ മഹബ്ബത്തിന് മധുരം അറിയാത്തത് കൊണ്ടാണ് വഴിവിട്ട പ്രേമത്തിന് ഞാനും നീയും ചിന്തിച്ചു പോകുന്നത്. ശരിയായ മഹബ്ബത്തിന്റെ മധുരം അത് ഹബീബിനോടുള്ള മഹബ്ബത്തിന്റെ മധുരമാണ്. ബഹുമാനപ്പെട്ട ഇമാം ശറാനി റളിയല്ലാഹു അൻഹു തബഖാത്തുൽ കുബറയിൽ പഠിപ്പിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട മുഹമ്മദ് അബൂ അശ്ശൈഖ് മുഹമ്മദ് അബുൽ മവാഹിബ് ശാദുലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുകയാണ്,
كان رضي الله عنه يقول بهمان بتابو المواهب الشاذلي تنقل بريما يرنو رسول رأيت رسول الله صلى الله عليه وسلم يعني النبي صلى الله عليه وسلم تنقل كندتوند على سطح الجامع الأزهر هذا بهمان بتجامع الأزهر إنما تشيل بتشكندتوند خمسة بهمان بتبر كندتوند ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു ഏതാണ്ട് 825 ഹിജ്റയിലാണ് കണ്ടത് ഫവള അയദഹു അലാ ഖൽബി ഹബീബായ തങ്ങളെന്റെ ഹൃദയത്തിലേക്ക് കൈവച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു യാ വലദീ അൽഗൈബത്തു ഹറാം പരദോഷണം നിഷിദ്ധമാണ് മോനെ അലം തസ്മ ഖൗലല്ലാഹി തആല അല്ലാഹുവിന്റെ വചനം കേട്ടിട്ടില്ലേ വലാ യഗ്തബ് ബഅദുക്കും ബഅദ അങ്ങനെ എന്നോട് പറയാനുള്ള കാരണം എന്റെ സാന്നിധ്യത്തിൽ വന്ന് ചില ആളുകൾ മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞു ഞാൻ അതിന് സാക്ഷിയായ ഒരു വേളയിലാണ് ഹബീബായ മുത്തുനബി തങ്ങൾ ജാമിഉൽ അസ്ഹറിന്റെ മച്ചന്നു പിന്നൊരിക്കൽ ഞാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു എന്നോട് പറഞ്ഞു മോനെ ആ കൈ ഇങ്ങോട്ടൊന്ന് നീട്ടിയേ മോനെ ഞാനൊന്ന് ബൈഅത്ത് ചെയ്യട്ടെ ഞാൻ പറഞ്ഞു യാ റസൂലല്ലാഹ ലാ ഖുദ്റത ലീ എനിക്ക് ധൈര്യം പോരാ എനിക്ക് ധൈര്യം പോരാ തങ്ങളുടെ തിരുകരത്തിലേക്ക് എന്റെ കൈവച്ചു തരാൻ എനിക്ക് ധൈര്യം പോരാ പിന്നീട് എന്നിൽ നിന്ന് തെറ്റുകൾ വന്നു പോയാലോ എനിക്ക് പേടിയാകുന്നു ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പലതവണ കണ്ട മഹാനാണ് അബുൽ മവാഹിബ് ശാദുലി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ അബി ജംറ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ബിൻ അബി ജംറ റളിയല്ലാഹു അൻഹു അവരെല്ലാം നിലവിൽ മുത്തുനബി തങ്ങളെ കണ്ട് ആസ്വദിച്ചവരാണ് അല്ലാഹുവേ കനവിൽ ഒരുപാട് തവണ നിലവിലും ഹബീബായ തങ്ങളെ കാണാനുള്ളൊരു തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനേ ഞങ്ങൾ ഇവിടെ വഴുതു പറഞ്ഞത് അതാ മദീനത്തു ചെന്ന് മുത്തുനബി തങ്ങളുടെ ഹളറത്തിൽ ചെന്ന് വലിയുപ്പയായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ നിന്ന് തങ്ങളോട് സങ്കടം പറഞ്ഞ് തങ്ങളുടെ മദ്ഹും ഖുർആൻ പാരായണവും രണ്ടും ഒരുമിച്ച് കിട്ടാൻ ആഗ്രഹം സഫലീകരിക്കാൻ സൂറത്തുൽ ളുഹ ഏറെ പാരായണം ചെയ്യുകയും പാരായണം ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുകയും സൂറത്തുൽ ളുഹ ഏത് ലക്ഷ്യത്തിലാണോ ഞാൻ പാരായണം ചെയ്തത് അതെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ബഹുമാനപ്പെട്ട സയ്യിദവർഗളോടൊപ്പം ഒരു വർഷത്തെ ഹജ്ജിന് കൂടെ കൂടാൻ ഒരു അവസരം കിട്ടി അപ്പോൾ പറഞ്ഞതാണ് സൂറത്തുൽ ളുഹ ഓതിയിട്ട് മദീനത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിൽ എന്ത് സങ്കട ഹർജി രേഖപ്പെടുത്തിയോ അതെല്ലാം പരിഹരിച്ചു കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ സയ്യിദവർഗളാണ് ഈ പള്ളിയുടെ അങ്കണത്തിൽ വിശ്രമിക്കുന്നത് ഹബീബായ മുത്തുനബി തങ്ങൾ ഇബ്നു അബ്ബാസ് തങ്ങൾക്ക് അതാ പരിശുദ്ധമായ കഅബാലയത്തിന്റെ ഹജറുൽ അസ്വദിന്റെയും കബാബുൽ കഅബയുടെയും ഇടയിൽ വെച്ചുകൊണ്ട് ഇജാബത്തുള്ള സ്ഥലത്ത് പ്രത്യേകമായി ദുആക്കുള്ള ഇജാസത്ത് കൊടുത്തു മനസ്സിലായോ
മുൽതസം എന്ന് പറയുന്ന തലത്ത് അഥവാ ഹജറുൽ അസ്വദിന്റെയും കഅബാലയത്തിന്റെ വാതിലിന്റെയും ഇടയിലുള്ള തലം പ്രത്യേകം ഇജാബത്തുള്ള സ്ഥലമാണ്. വിദാഇന്റെ തവാഫ് ചെയ്യുന്നവർ അവിടെ നിന്ന് ദുആ ചെയ്യേണ്ടതാണ്. അല്ലാഹുമ്മ ലാ തജ്അൽ ഹാദാ ആഖിറ അഹ്ദി ലിബൈതിക, അല്ലാഹുവേ ഇത് അവസാനത്തെ ഹജ്ജാക്കല്ലേ എന്ന് ദുആ ഇരക്കണം, അല്ലെങ്കിൽ അവസാനത്തെ തവാഫ് അല്ലേ എന്ന് ദുആ ഇരക്കേണ്ട സ്ഥലമാണ്. അത്തശ്വീഖു ഇലാ ബൈതിൽ അതീഖ് എന്ന ഗ്രന്ഥത്തിൽ കാണാം. 66 കൊല്ലം അവിടെ വന്ന് ദുആ ചെയ്തു പോയ മഹാന്മാർ 65 കൊല്ലം അവിടുന്ന് ദുആ ഇരന്നു, പിന്നെയും എത്തി. അവസാനം ഒരു കൊല്ലം മറന്നുപോയി, അക്കൊല്ലം വഫാത്തായി. അത്രയും ഇജാബത്തുറപ്പുള്ള സ്ഥലമാണ് മുൽതസം എന്ന സ്ഥലം. ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് ഹബീബായ തങ്ങൾ ഇബ്നു അബ്ബാസ് തങ്ങൾക്ക് കൊടുത്തു ഒരു സനദ്, ഇത്തിസാൽ ചെയ്തു കൊടുത്തു ഇബ്നു അബ്ബാസ് തങ്ങൾക്ക്. ഇബ്നു അബ്ബാസ് തങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അവിടുത്തെ ശിഷ്യന് പറഞ്ഞു കൊടുത്തു മുൽതസമിൽ വെച്ച്. അതേ സ്ഥലത്ത് വെച്ച് തന്നെ അടുത്ത ശിഷ്യന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ മുഹമ്മദ് യാസീനുൽ ഫാദാനി അൽ മക്കി എന്നവർ വരെ ഹബീബായ തങ്ങൾ മുതൽ മുഹമ്മദ് യാസീനുൽ ഫാദാനി അൽ മക്കി തങ്ങൾ വരെ പരമ്പര മുറിയാതെ കൈമാറിക്കൊടുത്തു. അതേ സ്ഥലത്തു നിന്ന് മുഹമ്മദ് ബിനു അലവിൽ മാലിക്കി തങ്ങൾക്ക് കൊടുത്തു. മുഹമ്മദ് ബിനു അലവിൽ മാലിക്കി തങ്ങൾ അവിടുത്തെ സഭത്തിൽ എഴുതുകയാണ്, ഞാൻ ആ മുൽതസമിൽ വെച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിതത്തിൽ എനിക്ക് കിട്ടാൻ എന്തെല്ലാം ചോദിച്ചോ അതെല്ലാം എനിക്ക് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. അതാ മുത്തുനബി തങ്ങൾ മുതൽ ഇബ്നു അബ്ബാസ് തങ്ങൾ മുതൽ എന്റെ ഉസ്താദ് എനിക്ക് ഇതേ മുൽതസമിൽ വെച്ച് തന്നതുവരെ ഇസ്നാദ് വെച്ചുകൊണ്ട് ആ മുസൽസലായ ദുആ ഞാൻ അവിടെ വെച്ച് നടത്തി. എനിക്ക് ഈ ലോകത്ത് കിട്ടേണ്ടതെല്ലാം കിട്ടി. ആഖിറത്തിലേക്ക് ഞാൻ കുറെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അത് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ മുഹമ്മദ് മാലിക്കി തങ്ങളാണ് മർക്കസിന് ശിലയിട്ടത്. ആ മുഹമ്മദ് മാലിക്കി തങ്ങളാണ് നമ്മുടെ ഉസ്താദുമാരുടെ ഒക്കെ വലിയൊരു നേതൃത്വം. സമീപകാലത്ത് വഫാത്തായി പോയവർ ആ മുഹമ്മദ് അലവിൽ മാലിക്കി തങ്ങളുടെ ദർസിൽ ഇരുന്നവരാണ്. താജുൽ ഉലമാ തങ്ങളവർകൾ അവിടുത്തെ വാപ്പയായ അലവി മാലിക്കി തങ്ങളുടെ ദർസിലും ഇരുന്നിട്ടുണ്ട്. അവിടുത്തെ മകനായ അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ അലവിൽ മാലിക്കി മൂന്ന് തലമുറയുടെയും ദർസിൽ ഇരുന്ന മഹാനാണ് താജുൽ ഉലമാ. അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. അവിടുന്ന് രണ്ട് മഹാന്മാരുടെ ദർസിൽ ഇരിക്കുമ്പോൾ മുത്തഅല്ലിമുകളായ ഞങ്ങളും കണ്ടിട്ടുണ്ട്. അവരെയൊക്കെ ഒരുമിച്ചുകൂടിയ മജ്‌ലിസിൽ ഒരിക്കലെങ്കിലും ഇരിക്കാൻ അവസരം കിട്ടിയത് കൊണ്ട് ഞങ്ങളെയും നീ കബൂൽ ചെയ്തു തരണേ റഹ്മാനേ. അങ്ങനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ അവിടുന്ന് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളിൽ നല്ല വിശ്വാസവും മഹബത്തും വേണമെന്ന് എന്റെ നഫ്സിനോട് ഉപദേശിച്ച് നിങ്ങളെയും ഓർമ്മപ്പെടുത്തി. മരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഹബീബായ തങ്ങളുടെ ലംഘുന്ന അവിടുത്തെ പ്രശോഭിക്കുന്ന മുഖമൊന്ന് കാണിച്ചു തരണം റഹ്മാനേ. എല്ലാവരും ഒരു മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് അതേ സ്ഥലത്ത് തന്നെ നിൽക്കുക. സയ്യിദവർകളുടെ ദുആയോടുകൂടി മാത്രമേ മജ്‌ലിസ് പിരിയൂ. പക്ഷേ ഇതൊന്ന് പറഞ്ഞു തീർക്കുമ്പോ ഒരു സന്തോഷത്തിന് രണ്ടു വാക്ക് പറയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്ത് ഞങ്ങളുടെ കൽബിലൊന്ന് നിറച്ചു തരണേ റഹ്മാനേ. അതിന്റെ മധുരം ഞങ്ങൾക്ക് രുചിപ്പിക്കണേ റഹ്മാനേ. മരിക്കുന്ന സമയത്ത് അവിടുത്തെ ചിരിക്കുന്ന മുഖമൊന്ന് കാണിച്ചു തരണം റഹ്മാനേ. അവിടുത്തെ മഹബ്ബത്ത് ഉൾക്കൊള്ളാനും പ്രചരിപ്പിക്കാനും സുന്നത്ത് പകർത്താനും പ്രചരിപ്പിക്കാനും പാപികളായ സാധുക്കളായ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനേ.
ഞങ്ങളുടെ നേതാവായ പൊസോട്ട് തങ്ങളുപ്പാപ്പ എന്ന് ഞങ്ങൾ പറയുന്ന ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു രക്ഷിതാവിനെ പോലെ അന്നും ഇന്നും ഞങ്ങൾ കാണുന്ന തങ്ങളുപ്പാപ്പയുടെ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാ. അവിടുത്തെ പ്രിയപ്പെട്ട പുത്രനും അവിടുത്തെ മരുമകനും സാധാതുക്കൾ മരുമക്കളും ഈ സ്ഥാപനത്തിന്റെ നായകരാണ്. അവിടുത്തെ സഹോദരങ്ങൾ ഈ ഉമ്മത്തിന്റെ നേതാക്കളാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങളവർകളും സയ്യിദ് ഇസ്മായിലുൽ ബുഖാരി തങ്ങളവർകളും സയ്യിദ് ഹബീബ് തങ്ങളവർകളും സയ്യിദ് ഷിഹാബുദ്ദീനുൽ ബുഖാരി തങ്ങളും അല്ലാഹ് ആ കുടുംബം ഈ കേരളത്തിലെ അഹ്ലു ബൈത്തിന്റെ വലിയ വിലാസമാണ്. അവരുടെ എല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് ഈ ഉമ്മത്തിന് നീ കരുണ ചെയ്യണം റഹ്മാനേ. ഞങ്ങളുടെ സുൽത്താനുൽ ഉലമാ യാതൊരു ക്ഷീണവുമില്ലാതെ ഈ ഉമ്മത്തിന്റെ ഖായിദായി റായിദായി സുൽത്താനായി ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അവിടുത്തെ തണല് നീട്ടിത്തരണം റഹ്മാനേ. ഞങ്ങളുടെ റഈസുൽ ഉലമാ ഞങ്ങളുടെ ഉസ്താദുമാര് പൊന്മള ഉസ്താദ് പേരോട് ഉസ്താദ് അല്ലാവർക്കെല്ലാം നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഷറഫുൽ ഉലമാ ഉസ്താദിന്റെ ഖബർ പറുദീസയാക്കണേ അല്ലാ. അതുപോലെ ഞങ്ങളുടെ നേതാക്കള് പ്രവർത്തകർക്കെല്ലാം ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയവരുടെ എല്ലാം സിറാജുൽ ഹുദയുടെ സാരഥികളായ ഷെരീഫ് സഖാഫിയും ബഹുമാനപ്പെട്ട മക്കൂൽ മുഹമ്മദ് ഹാജിയും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രവർത്തകർ അതുപോലെ ഞങ്ങളുടെ പ്രവർത്തകരുടെ സഹപ്രവർത്തകരുടെ ഒക്കെ ഉമ്മമാർ എസ് വൈ എസിന്റെ കൊല്ലം ജില്ലാ പ്രസിഡന്റായ ബഹുമാനപ്പെട്ട സിദ്ദീഖ് മിസ്ബാഹിയുടെ മാതാവ് ഞങ്ങളുടെ സ്ഥാപനത്തിലെ ഉസ്താദായ നജീബ് ഹസനിയുടെ മാതാവ് അതുപോലെ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത എത്രയോ ആളുകൾ അവരിൽ നിന്നെല്ലാം മരണപ്പെട്ടു പോയവരുടെ ഖബറുകൾ നീ പ്രകാശപൂരിതമാക്കി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളുടെ ജിവാറിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാ. സല്ലല്ലാഹു വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസ്ഹബി അജ്മഈൻ. അൽഹംദുലില്ലാഹ്. അബ്ദുല്ലാ ഭവാനി ഗ്രാനൈറ്റ് 6666 രൂപ ഈ സ്ഥാപനത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും ഇവിടെ നടക്കുന്ന ഓറോസിന്റെ മുഴുവൻ പരിപാടികളിലും പങ്കെടുക്കുകയും സഹായിക്കുകയും വിജയിപ്പിക്കുകയും വേണം. എല്ലാവരും തങ്ങളുപ്പാപ്പയുടെ ജീവിതം പകർത്തിയ